عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفمن يعلم أنما أنزل إليك من ربك الحق كمن هو أعمى إنما يتذكر أولو الألباب. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا ربي صل على من حل بالحرام طه الرسول الذي قد خص بالكرام. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാധാതുക്കൾ, പണ്ഡിതന്മാർ, മാന്യവ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് രണ്ട് വലിയ മഹൽ വ്യക്തിത്വങ്ങളെ അനുസ്മരിക്കുന്ന ഒരു സുപ്രധാനമായ മജ്ലിസാണ് നമ്മുടെ. ബഹുമാനപ്പെട്ട മർഹൂം ഷെയ്ഖുന മടവൂർ സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർഹു മഹാനവറുകളെയും, അതുപോലെ നമ്മളുടെ എല്ലാവരുടെയും ആദരണീയരും പ്രിയങ്കരനും നമുക്കെല്ലാം വളരെ എല്ലാവരുടെയും മനസ്സ് പിടിച്ചു പറ്റുന്ന വിധം പ്രാസ്ഥാനിക രംഗത്തും ദീനിന്റെ എല്ലാ രംഗങ്ങളിലും നമുക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട മർഹൂം ടി എസ് കെ തങ്ങൾ അവർകൾ, അള്ളാഹു തആല ആ രണ്ട് മഹാന്മാർക്കും ദരജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരെയും നമ്മയുമെല്ലാം അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടുകൂടി ഒരുമിച്ച് വിട്ടുമാറാകട്ടെ. നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ചവർക്കും സഹായിച്ചവർക്കും സഹായിക്കുന്നവർക്കും സഹകരിച്ചവർക്കും സഹകരിക്കുന്നവർക്കും ഇവിടെ സന്നിഹിതരായവർക്കും നമുക്കെല്ലാം അള്ളാഹു തആല ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ ഉടനീളം അല്ലാഹു സുബ്ഹാനഹു വതആല പല സ്ഥലങ്ങളിലും അനുസ്മരിക്കാൻ വേണ്ടി ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. മോനെ,
കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ നോക്കാൻ കൊടുക്കട്ടോ, അല്ലെങ്കിൽ ആൾക്കാർ അത് വായിച്ചിരിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന വെറുതെ. അനുസ്മരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സൂറത്തുകളിൽ ധാരാളം സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ അംബിയാ, അംബിയാക്കളെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഒരു പ്രത്യേക സൂറത്ത് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സൂറത്ത് ത്വാഹ, സൂറത്തുൽ മുസമ്മിൽ, സൂറത്തുൽ മുദ്ദസ്സിർ, ഇങ്ങനെ തുടങ്ങി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ധാരാളം സൂറത്തുകൾ പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് നൂഹ്, സൂറത്ത് യൂസുഫ്, ഇങ്ങനെ തുടങ്ങി ധാരാളം അമ്പിയാക്കളുടെ പേരിൽ വേറെ സൂറത്തുകൾ ഉണ്ട്. സൂറത്തു മറിയം, സൂറത്ത് ലുഖ്മാൻ, ഇങ്ങനെ ഔലിയാക്കളുടെ പേരിലും പരിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സൂറത്തുകൾ ഉണ്ട്. അമ്പിയാക്കളും ഔലിയാക്കളുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ അനുസ്മരിപ്പിക്കുന്ന സൂറത്തുകൾ വേറെയുണ്ട്. സൂറത്തുൽ ബഖറ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വളരെ വലിയ ഒരു മുഅ്ജിസത്ത് ഒരു പശുവിലൂടെ പ്രകടമായപ്പോൾ ആ പശുവിനെ പരാമർശിക്കുന്ന സൂറത്ത് സൂറത്തുൽ ബഖറ. ഇതേപോലെ ഏഴ് ഔലിയാക്കൾ അവരുടെ ദീനി സംരക്ഷണത്തിന് വേണ്ടി ചെന്നുകൂടിയപ്പോൾ അവർക്ക് അഭയം നൽകിയ ഒരു വലിയ ഗുഹ, ആ ഗുഹയെ പരാമർശിക്കുന്ന സൂറത്തുൽ കഹ്ഫ്. ഇങ്ങനെ അമ്പിയാക്കളും ഔലിയാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ പേരിലും പരിശുദ്ധ ഖുർആനിൽ ധാരാളം സൂറത്തുകൾ ഉണ്ട്. പരിശുദ്ധ ഖുർആൻ അതിലൂടെയെല്ലാം സമൂഹത്തിന് വിശ്വാസവും കർമ്മവും ആചാരവും സംസ്കാരവും സംസ്കരണവും ഉണ്ടാക്കിക്കൊടുക്കുകയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു ആ സൂറത്തുകളിലെല്ലാം മനുഷ്യന് ആവശ്യമായ ധാരാളം വിഷയങ്ങൾ, അമ്പിയാക്കളുടെ ചരിത്രം എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ അനുസ്മരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് നൽകുകയാണ്. എല്ലാ അമ്പിയാക്കളും എല്ലാ മുർസലീങ്ങളും എല്ലാ പ്രവാചകന്മാരും ഇവിടെ വന്നിട്ടുള്ള ആശയം, വമാ അർസൽന മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന സൂറത്തുൽ അംബിയാഇൽ അല്ലാഹു തആല പറഞ്ഞു, ഓ നബിയെ, തങ്ങൾക്ക് മുമ്പ് നാം ഒരു റസൂലിനെയും നിയോഗിച്ചയച്ചിട്ടില്ല. ഇല്ലാ നുഹി ഇലൈഹി, ആ റസൂലിലേക്ക് നാം സന്ദേശം നൽകിയിട്ടല്ലാതെ. അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. നിശ്ചയം ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളും ലോകത്ത് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ആശയം, ആർക്കും വ്യത്യാസമില്ലാതെ പറഞ്ഞ ആശയം, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളു മാ ഖുൽതു അന വൻ നബിയുന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ ഉള്ളത്. ആദരിക്കപ്പെടാൻ ഇവിടെ പല സൃഷ്ടികളും ഉണ്ട്, പലതും ഉണ്ട്.
അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടും ഉണ്ട്. ഉമയ്യ അല്ലിം സഅഇറുല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. എത്രത്തോളം എന്നറിയോ, ദുൽഹജ്ജ് മാസം വരുന്നുണ്ട്. ശവ്വാലും ദുൽഖാദും ദുൽഹജ്ജും ഹജ്ജിന്റെ മാസങ്ങളാണ്, അഥവാ ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ പറ്റുന്ന മാസങ്ങളാണ്. ഈ മൂന്ന് മാസങ്ങൾക്കും ഒരു പ്രത്യേകമായ ഇബാദത്തുമായി ബന്ധമുണ്ട്. ആ മാസങ്ങളിൽ കഅബ ഷരീഫിനെ ആദരിച്ച് ബഹുമാനിച്ച് ഹദിയായി കഅബത്തിങ്കിലേക്ക് ഒട്ടകത്തെയോ ആട്ടിനെയോ അല്ലെങ്കിൽ പോത്തിനെയോ അങ്ങനെ തുടങ്ങി വല്ല ജീവികളെയും അറുക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ആ അറുക്കുന്ന ജീവികൾക്ക് നല്ല ഭക്ഷണം കൊടുത്ത് അതിനെ നന്നായി കുളിപ്പിച്ച് നല്ല ചന്തമുള്ള ജീവികളാക്കി മാറ്റുന്നത് വരെ. ജലാലൈനി തഫ്സീറുദിയ മുതഅല്ലിമീങ്ങൾക്കറിയാം, വമൻ യുഅള്ളിം സഅഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്ന ആയത്തിന്റെ തഫ്സീറിൽ കാണാം. കഅബത്തിനടുക്കൽ ഹദിയായി അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന മൃഗം, ആ മൃഗത്തെ നന്നായി പോറ്റി വളർത്തി അതിനെ കുളിപ്പിച്ച് അതിനെ ശരിക്കും കൊഴുപ്പിച്ച് നല്ല മാംസവും നല്ല കൊഴുപ്പുമുള്ള ജീവിയാക്കി അതിനെ ആദരിച്ച് കൊണ്ടുപോകുന്നത് വരെ അള്ളാഹുവിന്റെ അടുക്കൽ തഖ്വ ഉണ്ട്. മനസ്സിൽ തഖ്വയുള്ള ആളുകളുടെ പ്രവർത്തനത്തിൽ പെട്ടതാണ് എങ്കിൽ പിന്നെ ഖുർആൻ വ്യാപകമായി പറഞ്ഞു, അള്ളാഹുവിന്റെ യൂണിഫോമുകളെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ അള്ളാഹുവിലേക്ക് മനുഷ്യന് അറിവ് നൽകുന്ന അടയാളങ്ങളെ, അതിൽ പള്ളികൾ ഉൾപ്പെടുന്നു. മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബിയും മസ്ജിദുൽ അഖ്സയും ലോകത്തുള്ള എല്ലാ പള്ളികളും അള്ളാഹുവിലേക്ക് മനുഷ്യ മനസ്സിനെ വിളിക്കുന്ന അടയാളങ്ങളാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ദർസുകളും കോളേജുകളും മദ്രസകളുമൊക്കെ അള്ളാഹുവിലേക്ക് മനുഷ്യ മനസ്സിനെ ക്ഷണിക്കുകയും അതിന്റെ അടയാളങ്ങളുമായി നിലനിൽക്കുന്നതാണ്. അങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് പറയാം, ഏത് വചനങ്ങളാണെങ്കിലും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ബാങ്കിന്റെ വചനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ബാങ്ക് വിളിക്കുമ്പോ അതാ എല്ലാവരും മിണ്ടാതിരിക്കുന്നു, അള്ളാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ ആദരിക്കുന്നു, ആ സമയത്ത് മിണ്ടാതിരിക്കുന്നു, ആ പറയുന്ന വാക്ക് നമ്മളും ആവർത്തിച്ച് പറയുന്നു. അങ്ങനെ എല്ലാ വാക്കുകളും അള്ളാഹുവിന്റെ മേൽ അറിയിക്കുന്ന, അള്ളാഹുവിലേക്ക് വിരൽ ചൂണ്ടുന്ന എല്ലാ വാക്കുകളും എല്ലാ പ്രവർത്തനങ്ങളും അതിന്റെ മേഖലകളും അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളും വ്യക്തികളും എല്ലാം അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ അള്ളാഹുവിന്റെ യൂണിഫോമുകൾ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുന്നു. തങ്ങൾ നേരത്തെ ഉദ്ഘാടനം ചെയ്ത് പോയതല്ലേ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയാതിരുന്നത്. കസേര കുറച്ച് മുന്നോട്ട് ഇട്ടാൽ കുറച്ചുകൂടി ആളുകൾക്ക് കയറി ഇങ്ങോട്ട് ഇരിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. കസേര കുറച്ച് മുമ്പോട്ട് ഇങ്ങോട്ട് കയറ്റിയിട്ടോട്ടെ, എന്നാ പിന്നെ ബേക്കിൽ കസേര ഇടാണ്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ വല്ലവനും ആദരിച്ചാൽ ഫൈന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, മനുഷ്യന്റെ മനസ്സിനാണല്ലോ തഖ്വ ഉണ്ടാകേണ്ടത്. അസ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മുസ്ലിമും വേറൊരു മുസ്ലിമിനെ ആദരിക്കണമെന്ന് പഠിപ്പിച്ചു. സർവ മനുഷ്യരോടും മനുഷ്യന് എന്ന നിലക്കുള്ള ആദരവ് ഖുർആൻ പ്രഖ്യാപിച്ചു. അതാണല്ലോ വലഖദ് കറംന ബനീ ആദം, മുസ്ലിം അവകാശമില്ല. സർവ മനുഷ്യരെയും അല്ലാഹു തആല മനുഷ്യനെന്ന നിലക്ക് ബഹുമാനിച്ചിരിക്കുന്നു.
വേറെ ജീവികൾക്ക് ഇല്ലാത്ത ധാരാളം ബഹുമാനം മനുഷ്യന് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, മറ്റുള്ള ജീവികൾ അത് മൂത്രമൊഴിക്കുന്നു, വിസർജിക്കുന്നു, അവിടെ തന്നെ കിടക്കുകയും ചെയ്യുന്നു, അവിടെ നിന്ന് തന്നെ തിന്നുകയും ചെയ്യുന്നു, അവിടെ നിന്ന് തന്നെ കുടിക്കുകയും ചെയ്യുന്നു. അതേ ആ മൂത്രമൊഴിച്ച സ്ഥലത്തു തന്നെ പുല്ല് മുളച്ചാൽ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടിയാൽ അവിടെ സ്വന്തം ചുണ്ടും സ്വന്തം നാവും സ്വന്തം പല്ലുമൊക്കെ ഉൾക്കൊള്ളുന്ന വായ വെച്ചിട്ട് അത് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെയല്ലേ മൃഗത്തിന്റെ സ്വഭാവം? സുഹൃത്തുക്കളെ, ആ മൃഗം സ്വന്തം കുട്ടിയുടെ അതാ മൂത്രമിങ്ങനെ നാവ് കൊണ്ട് നക്കിക്കുടിക്കുന്നു. അതുപോലെ തുടങ്ങിയിട്ട് വൃത്തികെട്ട സ്വഭാവങ്ങളും വൃത്തികെട്ട പ്രവർത്തനങ്ങളും മൃഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു മൃഗവും വാസ്തവത്തിൽ മൃഗം എന്ന നിലയ്ക്ക് ആദരവിനർഹതയുള്ളതല്ല. പക്ഷേ ആ മൃഗം അള്ളാഹുവിലേക്ക് അറിയിക്കുന്ന ചിഹ്നമായാൽ, കഅബാ ശരീഫിലേക്ക് കൊണ്ടുപോകുന്ന ഹദിയയായാൽ, അതുപോലെ അള്ളാഹു ബഹുമാനിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അനുസ്മരണമായി നടക്കുന്ന 4 ദിവസത്തെ അതേ ദുൽഹജ്ജ് 10, ദുൽഹജ്ജ് 11, ദുൽഹജ്ജ് 12, ദുൽഹജ്ജ് 13, ഈ 4 ദിവസം നടത്തുന്ന പുണ്യകർമ്മമായ ഉദ്ഹിയ്യത്തിന്റെ മൃഗമാകുമ്പോൾ ആ മൃഗത്തെ ആദരിക്കുന്നത് വരെ ഹൃദയത്തിന്റെ ഭക്തി ആ ഭക്തിയുടെ ഭാഗമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. മനുഷ്യന്റെ ഹൃദയം അതാണല്ലോ വാസ്തവത്തിൽ ഭക്തിയുടെ കേന്ദ്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിന്റെ സഹോദരനാണ്, ഇത് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ലാ യഖ്തിറുഹു, ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ ഇൻസൾട്ട് ആക്കൂല. വലാ യഖ്ദുലുഹു, കൈയൊഴിക്കൂല. വലാ യദ്ലിമുഹു, അക്രമിക്കൂല. ഇപ്പോൾ ഏകദേശം ആളുകൾക്കും പണി വാട്സപ്പ് തുറക്കുക, വേറൊരുത്തനെ ഇൻസൾട്ട് ആക്കാൻ എന്തുണ്ട്, എവിടുന്നെങ്കിലും കിട്ടുക ഷെയർ ചെയ്യുക. കാര്യമായ ഒരു സൽക്കാരമാണ്. ഉദാഹരണത്തിന്, ഒരു മുസ്ലിയാർ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി പോന്നു. രണ്ട് ഭാഗത്തും കുറച്ച് പെണ്ണുങ്ങൾ, അവർ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. ഒരാൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകും, ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പാടുന്നു, വേറെ ഒറ്റ ആണും പെണ്ണും കയറാൻ പാടില്ല എന്നറിയാൻ പറ്റും. അവർ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ കയറി പോകുന്നില്ല, വണ്ടി കയറാൻ പോകുന്നു. അപ്പൊ റിപ്പറൊക്കെ അവിടുത്തെ മറച്ചു മറക്കാത്തു, പകുതി മറത്തു, നീരമാക്കാത്തു, എല്ലാ സൈസ് പെണ്ണുങ്ങളുണ്ടാവും കൂട്ടത്തിൽ തന്നെ. എല്ലാം മൊയിലാർക്കും വണ്ടി കയറേണ്ടി. അപ്പൊ എല്ലാം ഫോണിൽ പിടിച്ചെടുത്ത് ഉടനെ ഷെയർ ചെയ്ത് കൊടുത്തു. ഇതാ കണ്ടോ ഈ മൊയിലാർ പെണ്ണുങ്ങളെ കൂടെ. ഇങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പഠിച്ചവനെ പറ്റി യാതൊരു ചിന്തയില്ല. മറ്റുള്ളവരെ എങ്ങനെ നിസ്സാരപ്പെടാൻ കഴിയും? അതിൽ എല്ലാ കക്ഷികളും ഒരുപോലെ ഭാഗവാക്കാവുകയാണ് എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം ഓരോരുത്തരും ഭാഗവാക്കാണെന്നല്ല. കക്ഷി ഭേദമന്യേ, സംഘടനാ ഭേദമന്യേ, മതഭേദമന്യേ, എല്ലാ കക്ഷികളും തന്നെ തെറ്റില്ല. ഹലാലു ഹറാമു നോക്കുന്നവർ വളരെ കുറവാണ്. ആ നിൽക്ക് മറ്റുള്ളവരെ ഇൻസൾട്ട് ആക്കാൻ എങ്ങനെ സാധിക്കും എന്നാണ് ഏകദേശം ആളുകളുടെയും ചിന്ത. എന്തിന്റെ പേരിൽ? ഒന്നുകിൽ മതത്തിന്റെ പേരിൽ, അല്ലെ പാർട്ടിന്റെ പേരിൽ, അല്ലെ സംഘടനയുടെ പേരിൽ, അല്ലെ കുടുംബത്തിന്റെ പേരിൽ, ഏതോ തരക്ക് പരസ്പരം എന്തെങ്കിലും ഒരു വെറുപ്പുണ്ടോ എന്നാ മറ്റോ അങ്ങോട്ട് ഇൻസൾട്ട് ആക്കുക. ഇതാണ് ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള ഒരു ചിന്താഗതി. അള്ളാഹു തആല എല്ലാവരും നന്നാക്കട്ടെ. സുഹൃത്തുക്കളെ, മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത്, ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോൾ സഹാബികൾ പറയുന്നു, അതിൽ യഹൂദിയുടെ മയ്യത്താണ്. യഹൂദി എന്ന് പറഞ്ഞാൽ ആരാ? യഹൂദി എന്ന് പറയുന്ന വർഗമാരാ? എല്ലാ യഹൂദികളും ഒരുപോലെയല്ല. നിങ്ങൾ മനസ്സിലാക്കണം, അതേ യഹൂദി എന്ന് പറയുന്ന വർഗം അമ്പിയാക്കളെ കൊന്നിട്ടുള്ളവരാണ്,
സക്കരിയ നബി അലൈഹിസ്സലാമിനെ പോലുള്ള അമ്പിയാക്കളെ കൊന്നവരാണ് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല വിധത്തിലും ചതിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സൽക്കാരത്തിന് വിളിച്ചിട്ട് സൽക്കരിക്കുന്ന ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തവരാണ്. ഇങ്ങനെ തുടങ്ങി ഒരു നിലക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് അതിക്രമങ്ങൾ പ്രവർത്തിച്ച, സുബ്ഹാനല്ലാഹ്, പറഞ്ഞാ പറഞ്ഞതുപോലെ സ്വീകരിക്കാത്ത, ഹിത്ത എന്ന് പറയുന്നതിനെ ഹബ്ബ എന്ന് പറയും, ആ രൂപത്തിൽ ഒന്നും പറഞ്ഞതുപോലെ അംഗീകരിക്കാത്ത ഒരു സമൂഹമാണ് യഹൂദികൾ. ആ യഹൂദി സമൂഹത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ മരണപ്പെട്ട മയ്യിത്താണ്, ഡെഡ് ബോഡിയാണ് കൊണ്ടുപോകുന്നത്. ഓ നബിയെ, അതൊരു ജൂതന്റെ മയ്യിത്താണ് എന്ന് ആ മയ്യിത്ത് കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞത്, അവനെ പരമാവധി ഇൻസൾട്ട് ആക്കണം, അതുകൊണ്ട് ഞാൻ കാലിന്റെ മേലെ കാലം എടുത്ത് വെച്ച് ഇരിക്കുകയാണ്. ഒരാളെ കാലിന്റെ മേലെ വേറൊരു അവനവന്റെ കാലം എടുത്ത് വെച്ചാൽ തെറ്റൊന്നുമില്ലല്ലോ. നമ്മളെ നാട്ടിൻ്റെ അടുത്തൊരു മുലയാരുണ്ടായിരുന്നു, അയാൾ കാലിന്റെ കാലം മേലെ വേറൊരു കാലം എടുത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ വ്യക്തമായി കാല് താത്തിയൊക്കെ മുലയായിരുന്നു, ഇയാളെ ചോടുള്ള കാലം എന്റെ തന്നെയാണെന്ന്. അപ്പൊ അതുപോലെ അവനവന്റെ കാലിന്റെ മുകളിൽ കാലെടുത്ത് വെക്കാലോ, അത് തെറ്റൊന്നുമില്ലല്ലോ. പക്ഷേ അദ്ദേഹത്തെ ഒന്ന് ഇൻസൾട്ട് ആക്കാൻ വേണ്ടി കാലിന്റെ മേലെ കാലുകുത്തിച്ച് ഇരിക്കൂ എന്നല്ല പറഞ്ഞത്, അതൊരു യഹൂദിയുടെ മയ്യത്താണ് എന്ന് പറഞ്ഞപ്പോ ചോദ്യം അലൈസത്തിൻ നഫ്സൻ, അതൊരു മനുഷ്യ ശരീരമല്ലേ? അതാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള വാചകങ്ങളല്ല പറയേണ്ടത്, മനുഷ്യ മനസ്സുകൾ തമ്മിൽ അകറ്റാനുള്ള സംസാരങ്ങളല്ല സംസാരിക്കേണ്ടത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലൈസത്തു നഫ്സൻ, ആ ഡെഡ് ബോഡി ഒരു മനുഷ്യ ശരീരമല്ലേ എന്ന് ചോദിച്ചു. എത്ര ജൂതന്മാരുണ്ട്, വലിയ ചെറിയന്മാര്, അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണോ എന്നുണ്ടോ? ഒരു വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും കക്ഷികൾ മോശമായത് കൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് വിധിക്കാൻ പാടുണ്ടോ? അങ്ങനെയൊന്നും വിധിക്കാൻ പാടില്ല. അതൊക്കെ വളരെ വളരെ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഏത് മനുഷ്യരെയും മനുഷ്യൻ എന്ന നിലയ്ക്ക് ആദരിച്ചുകൊണ്ടാണ് പ്രഖ്യാപിച്ചത്. വലഖദ് കറംന ബനീ ആദം, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരുന്നു. മനുഷ്യൻ എന്ന നിലയ്ക്ക് സർവ മനുഷ്യർക്കും ബഹുമാനമുണ്ട്. എത്രത്തോളം ഫത്ഹുൽ മനൂദി മുതഅല്ലിമീങ്ങൾക്കറിയാം, മനുഷ്യന്റെ ഡെഡ് ബോഡി നജസല്ല. വാസ്തവത്തിൽ കോഴി ചത്താൽ, കോഴി മരിച്ചാൽ എന്ന് പറയുകയാണെങ്കിൽ ആകാന്ന് പറയണ്ട, ചത്തുപോവ എന്നാണ്, സത്തുപോവ എന്നാണ്, സത്തുപോവ, ആത്മാവ് പിരിഞ്ഞു പോവാ, സത്താണല്ലോ ആത്മാവ്. അപ്പൊ കോഴി സത്തുപോയാൽ ആ കോഴി നജസാണ്, അറുത്താൽ ഭക്ഷണമാണ്. കോഴി അറുത്താൽ ഭക്ഷണമാണ്, അത് താനെ ചത്തുപോയാൽ നജസാണ്. ഇനി കോഴിന്റെ ഒരു കഷ്ണം ഒരു ആക്സിഡന്റ് ആയിട്ട് കൈ മുറിഞ്ഞങ്ങ് തെറിച്ചുപോയി, എന്നാൽ ആ കഷ്ണവും നജസിപ്പെട്ട തന്നെയാണ്, നമുക്കതെടുത്ത് കറി വെക്കാനൊന്നും പറ്റൂല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, മറ്റ് ജീവികൾ അവകൾ ജീവൻ പോയാൽ നജസാണ്, അറുത്താൽ കഴിക്കാൻ പറ്റുന്ന ചില സാധനങ്ങളുണ്ട്. പിന്നെ ഉള്ളത് ഒരു മത്സ്യവും ജറാദും മാത്രമാണ്, ജീവൻ പോയാലും അത് നജസല്ല, അത് ഭക്ഷണമാണ്. അങ്ങനെ രണ്ട് സാധനമുണ്ട്. എന്നാ മനുഷ്യൻ അറുക്കാൻ പറ്റൂല, അറുത്താലും തിന്നാലും പറ്റൂല. അതേസമയത്ത് എങ്ങനെ ജീവൻ പോയാലും നജസല്ല, മനുഷ്യ ശരീരത്തിന് ബഹുമാനമാണ്. വലഖദ് കറംന ബനീ ആദം, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു. എങ്കിൽ സുഹൃത്തുക്കളെ, മനുഷ്യരെ മൊത്തത്തിൽ തന്നെ ആദരിക്കുകയാണ് വേണ്ടതെങ്കിൽ ഒരു മുസ്ലിമാകുമ്പോൾ അവന് ഇസ്ലാമിന്റെ ഒരു ബഹുമാനവും കൂടി വരികയാണ്. കാരണം അവൻ ലോകസത്താവായ അള്ളാഹുവിന്റെ മഹത്വത്തെ അംഗീകരിച്ചവനാണ്. ആശയപരമായി അവനൊരു ബഹുമാനമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവൻ ഒരു സൃഷ്ടിയെയും ആരാധനക്കർഹതയുള്ള അർഹതയുള്ളതായി കാണുന്നില്ല. കാരണം സൃഷ്ടികളെല്ലാം ദുർബലതയും ദൗർബല്യമുള്ളതാണ്. ഏത് സൃഷ്ടിയെ നോക്കിയാലും
അത് പൊന്നാണെങ്കിൽ തീരി വെച്ചാൽ ഉരുകിപ്പോകുന്നതാണ്, അതിന്റെ ഇപ്പുറത്ത് നിങ്ങൾ എന്തെടുത്താലും ശരി, കല്ലാണെങ്കിൽ അടിച്ചാ പൊട്ടിപ്പോകുന്നതാണ്, മരമാണെങ്കിൽ തീ കൊടുത്താ കത്തിപ്പോകുന്നതാണ്. ഇനി നിങ്ങൾ എന്തെടുത്തോ സുഹൃത്തുക്കളെ, ഏത് സാധനമെടുത്താലും ഇനി തീയാണെങ്കിൽ വെള്ളമൊഴിച്ചാൽ അണഞ്ഞു പോകുന്നതാണ്. ഇനി അല്ല, ഇനി വെള്ളമാണെങ്കിലോ വെള്ളത്തിന്റെ ചോട തീ കൊടുത്താൽ വെള്ളം പൊങ്ങിപ്പോകുന്നതാണ്, ആവിയായി നിരാവിയായി പൊങ്ങിപ്പോകുന്നതാണ്. ഈ നിലക്ക് ഏത് സാധനമെടുത്താലും ദൗർബല്യമില്ലാത്ത ഒന്നിനെയും ഒരു സൃഷ്ടിയെയും നമുക്ക് കാണാൻ സാധ്യമല്ല. എങ്കിൽ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ, എല്ലാ അധികാരത്തിന്റെയും ഉടമസ്ഥനായ, ലോകത്തിന്റെ സത്താവായ അല്ലാ, അവന് ഒരു മാറ്റവുമില്ല. അവനാരും ഉണ്ടാക്കിയതല്ല, അവന്റേതൊന്നും ആരും കൊടുത്തതല്ല. അവനൊരു ദൗർബല്യവുമില്ല, അവനൊരു ന്യൂനതയുമില്ല. അവനെന്തുകൊണ്ടും പരിപൂർണനാണ്. ആ പരിപൂർണനായ ലോകസത്താവ് അവൻ മാത്രമേ അങ്ങേയറ്റത്തെ ബഹുമാനത്തിനർഹനുള്ളൂ. അങ്ങേയറ്റത്തെ ബഹുമാനത്തിനർഹനാണെന്ന നിലയ്ക്ക് ആദരിക്കാൻ അവൻ മാത്രമേ ഉള്ളൂ. അവനാണ് അല്ലാഹ്. ഈ ഒരു സത്യം ലോകത്ത് പ്രചരിപ്പിക്കുകയാണ്. ലോകത്ത് വന്ന എല്ലാ മുർസലീങ്ങളും ചെയ്തത് അതാണ്. ഖുർആൻ പറഞ്ഞത് ഞാനല്ലാതെ ആരാധനക്കർഹനില്ല, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ആരാധന നിർവഹിക്കണേ, മറ്റൊന്നിനും ആരാധന നിർവഹിക്കരുത്. ഇത് എത്തിച്ചു കൊടുക്കാനാണ് ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കളും പരിശ്രമിച്ചിട്ടുള്ളത്, അതിനാണ് അവരെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് സൂറത്തുൽ അംബിയായിൽ അല്ലാഹു പറയുകയാണ്. അത് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയാണ് റഹ്മാനു വലദ. ചിലര് പറഞ്ഞു റഹ്മാനായ അല്ലാഹു തആല അല്ലാഹു സന്താനോൽപാദനം നടത്തി എന്ന് പറഞ്ഞു, പടച്ചവന് മക്കളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവപുത്രനുണ്ട്, ദൈവപുത്രിയുണ്ട് എന്നൊക്കെ ചിലര് വാദിച്ചു. സുബ്ഹാന അല്ലാഹുവിന്റെ പരിശുദ്ധതയെ നാം വാഴ്ത്തുന്നു. ഒരിക്കലും തന്നെ അങ്ങനെ ഒരു സന്താനം ഉണ്ടാകാൻ പറ്റുന്നവനല്ല അല്ലാഹു തആല. അല്ലാഹ് പരിപൂർണനാണ്. അബൂബക്കറിൽ ബഖലാനി എന്ന് പറഞ്ഞ വലിയൊരു ഇമാം ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. ഉപ്പര് ഒരു രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു എഴുത്ത് കൊടുക്കാൻ വേണ്ടി പോകേണ്ടി വന്നു. ആ രാജാവിന്റെ പതിവ് എന്ന് പറഞ്ഞാൽ അയാളെ കൊട്ടാരത്തിലായിരുന്നു കയറണമെങ്കിൽ ആദ്യം അദ്ദേഹത്തിന്റെ ഉമ്മറപ്പടിന്റെ അടുത്ത് ചൂമ്പിക്കണം. അങ്ങനെ ഉമ്മറപ്പടി ചൂമ്പിച്ചിട്ട് മണ്ണ് ചൂമ്പിച്ചിട്ടേ കയറാൻ പറ്റും. അപ്പൊ അബൂബക്കർ ബഖലാനി റളിയല്ലാഹു അൻഹു അതിനെന്തായാലും നിൽക്കൂല എന്ന് രാജാവിനറിയാം. അപ്പൊ പിന്നെ മൂപ്പറൊന്ന് തലകുരിച്ചിട്ട് കയറണം എന്റെ കൊട്ടാരത്തിലേക്ക് എന്ന് മനസ്സിലാക്കി. മൂപ്പര് വരുന്നതിന് മുമ്പ് ഡോറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒരു കട്ടിലിങ്ങനെ വിലങ്ങത്തിൽ അങ്ങോട്ട് പിടിച്ചു. അപ്പൊ പിന്നെ ഡോറിന്റെ അടുത്ത് ഇങ്ങോട്ട് കയറുമ്പോ മേലെ കയറി ഇങ്ങോട്ട് വരുമ്പോ തലകുരിക്കാണ്ട് ഇങ്ങോട്ട് കയറാൻ കഴിയൂല. അപ്പൊ രാജാവിന് കൊട്ടാരത്തിൽ കയറുമ്പോ തലകുരിച്ചു കയറ്റണമെന്ന് വിചാരിച്ചിട്ട് ഒരു സൂത്രത്തിന് എടുത്ത പണിയാ മുന്നിൽ കൊണ്ടിട്ട് ഒരു കട്ടിൽ അങ്ങോട്ട് കൊടുത്തു. അബൂബക്കലാനി എന്ന് പറഞ്ഞു ഏത് എതിരാളിക്കും മറുപടി പറയുന്ന വലിയ ബുദ്ധിമാനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അൽ അശ്അരി. റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യപരമ്പരയിൽപ്പെട്ട അശ്അരിയാണ്. മാലിക്കി മദ്ഹബുകാരനാണ്, വലിയ ഇമാമാണ്, വലിയ പണ്ഡിതനാണ്. മൂപ്പര് വന്നു നോക്കുമ്പോ ഒരു കട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. മൂപ്പർക്ക് മനസ്സിലായി ഇതിന്റെ പോയിന്റ് ഇതാണ്. മൂപ്പര് വേഗം തീരുന്നറിയോ തിരിഞ്ഞിങ്ങനെ നിന്നു. തിരിഞ്ഞു നിന്നിട്ട് കേറല് കേറണല്ലോ ബേക്കോട്ടാക്കി തങ്ങ് കേറി കൊട്ടാരത്തിലേക്ക്. അപ്പൊ പിന്നെ രാജാവിന്റെ നേരെ വരുന്ന പിന്നെ എന്താന്ന് പറയണ്ടിയില്ലല്ലോ. മുന്നോട്ട് കുനിഞ്ഞു കയറുന്നതിന് പകരം ഇതിവിടെ തലതട്ടാതിരിക്കാൻ തിരിച്ചു കുനിഞ്ഞാലും മതിയല്ലോ. അങ്ങനെ തിരിച്ചു കുനിഞ്ഞിട്ട് അബൂബക്കർ ബഖലാനി റളിയല്ലാഹു അൻഹു ഉള്ളിലേക്ക് കയറി ചെന്നപ്പോ രാജാവ് ഇങ്ങനെ നോക്കി, കാരണം ഇയാളെ മുമ്പിൽ നമ്മളെ ഒരു പൗട്ടും നടന്നില്ല എന്ന്
മനസ്സിലാക്കി. ആ അബൂബക്കറിനിൽ ബാഖില്ലാനി റളിയല്ലാഹു അൻഹു സഹോദരന്മാരെ, മഹാനവറുകൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഒരു വലിയ ഒരു പുരോഹിതൻ, ഒരു ക്രിസ്തീയ പുരോഹിതൻ അവിടെ ഇങ്ങോട്ട് വന്നു. ക്രിസ്തീയ പുരോഹിതൻ വന്നപ്പോ മൂപ്പരോട് വാദപ്രതിവാദം നടത്താൻ വേണ്ടിയാ വരുന്നത്. മൂപ്പര് കണ്ടോണം തന്നെ നല്ല സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് യാതൊരു വെറുപ്പും പ്രകടിപ്പിക്കാതെ, എന്തൊക്കെയാ പേരെന്താ, ഭാര്യ എത്രണ്ട്, മക്കൾ എത്രണ്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പോ ഈ ഭരണാധികാരി ചോദിച്ചു, നിങ്ങളെന്തൊരു പണ്ഡിതനാ, എന്തേ ഞങ്ങളെ പുരോഹിതന്മാർക്ക് ഭാര്യയും മക്കളും ഉണ്ടാവുമോ? നിങ്ങൾ ഇയാൾക്ക് ഭാര്യ എത്രണ്ട് മക്കളുണ്ട് എന്ന് ചോദിച്ചാ എന്താന്ന് ചോദിച്ചു. ഞങ്ങളുടെ പുരോഹിതന്മാർ ഭാര്യയും സന്താനങ്ങളും ഉണ്ടാകുന്നതിന് പരിശുദ്ധന്മാരാണ് എന്ന്. അപ്പൊ മൂപ്പ് ചോദിച്ചു, അപ്പൊ ഈ പുരോഹിതനെ അടക്കം പടച്ച അള്ളാഹു തആല ഭാര്യയും മക്കളൊക്കെ ഉണ്ടാകാൻ പറ്റുന്ന ആളാണോ? ഈ ലോകൊട്ടാകെ പടച്ച് സൃഷ്ടിക്കുന്ന പടച്ചവൻ ഭാര്യയും മക്കളൊക്കെ ഉണ്ടാകാൻ, അങ്ങനെ ദൈവപുത്രനും ഭാര്യയൊക്കെ ഉണ്ടാകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ നോക്കുമ്പോൾ ആർക്കൊന്നും പറയാനില്ല, കാരണം പുരോഹിതൻ തന്നെ ഭാര്യയും മക്കളും ഇല്ലാത്തവർക്ക് പരിശുദ്ധനാകണം എങ്കിൽ പിന്നെ ലോകം മുഴുക്ക സൃഷ്ടിച്ച പടച്ചവൻ പരിശുദ്ധനാകണ്ടേ? അതാണ് അള്ളാഹു തആല പറഞ്ഞത്, സുബ്ഹാന, അള്ളാഹു പരിശുദ്ധനാണ്, അള്ളാഹുവിന് സന്താനമില്ല, പടച്ചവന് പുത്രനും പുത്രിമാരുമില്ല, പടച്ച റബ്ബിന് കുറേക്കുണ്ട്, ആക്കുകൾ പടച്ചവന്റെ പെൺകുട്ടികളാണെന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾ വാദിച്ചു കളഞ്ഞു. അള്ളാഹു തആല അതിനെ ഗണ്ണിക്കാണ്, ആ മലക്കുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്, പക്ഷേ ഒരു സാധാരണ അടിമകളല്ല, മുക്രമൂൻ, കറാമത്ത് നൽകപ്പെട്ട അടിമകളാണ്, ആദരവ് നൽകപ്പെട്ട അടിമകളാണ്, ബഹുമാനം നൽകപ്പെട്ട അടിമകളാണ്. പടച്ച റബ്ബിന്റെ മലക്കുകൾ, ലാ യസ്ബിഖൂനഹു ബിൽ ഖൗൽ, ആ മലക്കുകൾക്ക് പടച്ച റബ്ബിനെ ഒരോർഡർ കൊണ്ടും ഓവർടേക്ക് ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം പ്രവർത്തിക്കുക എന്നല്ലാതെ, അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം നീങ്ങുക എന്നല്ലാതെ, ലാ യസ്ബിഖൂനഹു ബിൽ ഖൗൽ, ഒരു വാക്കുകൊണ്ടും പടച്ച റബ്ബിനെ മറികടക്കാൻ ഒരു മലക്കിനും സാധ്യമല്ല. വഹും ബി അംരിഹി യഅമലൂൻ, അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം മാത്രം പ്രവർത്തിക്കുന്നവരാണ് മലക്കുകൾ. നല്ല ഉറച്ച ഈമാൻ വേണം നമുക്ക്. എല്ലാ ശൈത്താനെയും മറിച്ചിടാൻ കഴിവുള്ളവരാണ് മലക്കുകൾ. മലക്കുകൾക്ക് മറിച്ചിടാൻ കഴിയാത്ത ഒന്നുമില്ല. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു നാട് തന്നെ പിടിച്ചു മറിച്ചിടും, പിന്നെ ശൈത്താനെ മറിച്ചിടുന്നൊരു വിഷയ. അതുകൊണ്ട് തന്നെ മലക്കിന്റെ സാന്നിധ്യം, മലക്കിന്റെ സഹായം നമ്മുടെ ജീവിതം മുഴുക്കേ ഉണ്ടാകും. അപ്പൊ ശൈത്താൻ പരാജയപ്പെടും. ശൈത്താനെ പരാജയപ്പെടുത്താൻ മലക്കിന്റെ സാന്നിധ്യം വേണം. മലക്കിന്റെ സാന്നിധ്യം ഉണ്ടാകൽ എവിടെയാ? മലക്കുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രവൃത്തികൾ ചെയ്യണം. മലക്കുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിയാണ് പരിശുദ്ധ ഖുർആൻ ഓതൽ. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് മലക്കുകൾ ഇറങ്ങും, അവിടെ ശൈത്താന് പ്രവേശനം ഉണ്ടാവില്ല. ദിക്റു ചൊല്ലുന്ന സദസ്സ് മലക്കുകൾ ഇറങ്ങും, അവിടെ ശൈത്താനിന് പ്രവേശനം കിട്ടൂല. അതുപോലെ സലാത്ത് ചൊല്ലുന്ന സദസ്സ്, അതുപോലെ തസ്ബീഹ് ചൊല്ലുന്ന സദസ്സ്, അത്തരം സദസ്സുകൾ മലക്കുകൾ ഇറങ്ങുന്ന സദസ്സ്. മലക്കിനെ കൂട്ടിപ്പിടിച്ച് ശൈത്താനെ അടിക്കണം. അതിന് മലക്കുകളുമായി ബന്ധപ്പെടുന്ന, മലക്കുകൾ സഹവസിക്കുന്ന പ്രവർത്തനങ്ങളിൽ മുസ്ലിമീങ്ങൾ എന്നും മുഴുകിക്കൊണ്ടേ ഇരിക്കണം. നേരെ മറിച്ച് ശൈത്താനെ ഇഷ്ടപ്പെടുന്ന പരിപാടികളുമായി മുന്നോട്ട് വരുന്നു. ശൈത്താൻ ഇഷ്ടപ്പെടുന്ന പരിപാടിയാണ് ഗീബത്ത് പറയൽ, ഏഷണി പറയൽ, ഭീഷണിപ്പെടുത്തൽ, കളവ് പറയൽ, അതുപോലെ തന്നെ മറ്റുള്ളവന്റെ കുറ്റം പറയൽ, ഇൻസൾട്ട് ആക്കൽ, അതൊക്കെ മലക്കുകൾക്ക് ഇഷ്ടപ്പെടുന്ന പരിപാടികളുമായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ആ മലക്കുകൾ, ആദരിക്കപ്പെടുന്ന മലക്കുകൾ, ആ മലക്കുകൾക്ക് തന്നെ
പടച്ചവന്റെ ഓർഡർ മറികടക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ സുഹൃത്തുക്കളെ, ശൈത്താന് പടച്ചവന്റെ ഓർഡർ മറികടക്കാൻ കഴിയോ? അത് കഴിയൂല. അതുകൊണ്ട് തന്നെ ശൈത്താനിൽ നിന്ന് നമ്മൾ പടച്ച റബ്ബിനോട് കാവൽ ചോദിക്കുക. അതാണ് നിങ്ങൾ നല്ല കാര്യം ചെയ്യുമ്പോ ആ നല്ല കാര്യം മോശമാക്കാൻ വേണ്ടി പോലും ശൈത്താൻ പ്രവർത്തിക്കും. എത്രത്തോളം പരിശുദ്ധ ഖുർആനോതുമ്പോൾ അവിടെ വരെ ശൈത്താൻ വന്നിട്ട് അത് നശിപ്പിക്കാനും നമ്മുടെ നന്മ നശിപ്പിക്കാനും ശ്രമിക്കും. ഖുർആൻ ഓതുമ്പോ എന്റെ ഓത്ത് നല്ല ജോറുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കണം എന്ന് വിചാരിച്ച് ഒതിയാൽ ഓത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോയി. അതുപോലെ പ്രസംഗിക്കുന്നവൻ എന്റെ പ്രസംഗം കേട്ടിട്ട് ആളുകളൊക്കെ ഞാനൊരു വലിയവനാണെന്ന് വിചാരിക്കണം എന്ന് ചിന്തിച്ച് പ്രസംഗിച്ചാൽ പ്രസംഗം ശൈത്താന്റെ പ്രസംഗമായി പോയി. അങ്ങനെ തുടങ്ങി ഏത് വിഷയമാണെങ്കിലും ശൈത്താൻ പങ്കുചേരുന്ന വിധത്തിൽ ഒരു പ്രവർത്തനവും നടത്താൻ പാടില്ല, ശൈത്താനിന് പ്രവേശനം നൽകാൻ പാടില്ല. അതിനെന്ത് വേണം? ദിക്ര വേണം, പടച്ച റബ്ബിനോട് കാവലി ചോദിക്കണം. ഫസ്തഇദു ബില്ലാഹ്, നിങ്ങൾ ഖുർആൻ ഓതുകയാണെങ്കിൽ പോലും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ശപിക്കപ്പെട്ട ശൈത്താനിന്റെ ശറിൽ നിന്ന് ഞാൻ അള്ളാഹുവിനെ കൊണ്ട് കാക്കുന്നു എന്ന് പറയുന്ന കാവൽ തേടിക്കൊണ്ടായിരിക്കണമെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ശൈത്താനെ നേരിടാൻ അള്ളാഹുവിന്റെ സഹായം തേടുന്നു, അള്ളാഹുവിനോട് ശൈത്താനിൽ നിന്ന് കാവൽ ഒതുക്കുന്നു. അള്ളാഹുവിന്റെ സഹായം അവൻ ലോകത്ത് നൽകുന്നത് അവൻ ആദരിക്കുന്നവരിലൂടെയാണ്, അവൻ ബഹുമാനിക്കുന്നവരിലൂടെയാണ്. അതാണ് വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർദി വകാനല്ലാഹു അലീമൻ ഹകീമാ. അല്ലാഹുവിന് ആകാശങ്ങളിലും ഭൂമികളിലും സൈന്യങ്ങളുണ്ട്. അല്ലാഹുവിന് ആകാശങ്ങളിലും ഭൂമികളിലും സൈന്യങ്ങളുണ്ട്. ആ സൈന്യങ്ങൾ എന്ന് പറയുന്നത് ആർക്കാണ്? അല്ലാഹുവിന്റെ ദീന് നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാരോ അവരാണ് അല്ലാഹുവിന്റെ സൈന്യങ്ങൾ. ആ സൈന്യങ്ങൾ മലക്കുകൾ അല്ലാഹുവിന്റെ ദീന് നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ദീനിന്റെ ഇഖ്ലാസുള്ള നബിയങ്ങൾ അല്ലാഹുവിന്റെ ദീന് നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതുപോലെ തന്നെ പള്ളികളും മദ്രസകളും ഒക്കെ സ്ഥാപിക്കുന്നവർ, നിർമ്മിക്കുന്നവർ, അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, അതിനുവേണ്ടി സഹായിക്കുന്നവർ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, അവരെല്ലാം അല്ലാഹുവിന്റെ സൈന്യങ്ങളാണ്. ഭൂമിയിലുമുണ്ട് പടച്ച റബ്ബിന് സൈന്യങ്ങൾ, ആകാശത്തിലുമുണ്ട് സൈന്യങ്ങൾ. വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർദി വകാനല്ലാഹു അസീസൻ ഹകീമ. രണ്ട് നിലക്ക് ഖുർആനിൽ കാണാം വക്കാനല്ലാഹു അലീമൻ ഹകീമ എന്നുമുണ്ട്, വക്കാനല്ലാഹു അസീസൻ ഹകീമ അങ്ങനെയുമുണ്ട്. അല്ലാഹു തആല ഇസ്സത്തുള്ളവനും ഹിക്മത്തുള്ളവനുമാണ്, അല്ലാഹു അറിവുള്ളവനും ഹിക്മത്തുള്ളവനുമാണ്. ഏത് കാര്യം എവിടെ എപ്പോൾ എത്ര എങ്ങനെ ചെയ്യണമെന്ന് നന്നായി അറിയുന്നവനും അത് ചെയ്ത് നടപ്പാക്കാൻ കഴിവുള്ളവനുമാണ് അല്ലാഹു. അനാകാശങ്ങൾ സൈന്യങ്ങളുണ്ട്, ഭൂമിയിൽ സൈന്യങ്ങളുണ്ട്. അതവന്റെ ദീൻ നിലനിർത്തുന്ന ആ മഹാന്മാരാണ്, അവരാദരിക്കപ്പെട്ടവരാണ്, അതിൽ വലിയ സ്ഥാനമുള്ളവരാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ, ആ മലക്കുകളെ കുറിച്ച് തന്നെ അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ ഉത്തരവ് മറികടക്കാൻ ഒരു മലക്കിനും സാധ്യമല്ല. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടാവുമോ ഏതെങ്കിലും ഒരാളെ പോയി കണ്ട് കണ്ടോളെ തന്നെ നിങ്ങൾക്ക് സിഹറാണ്. ഒരു തുടങ്ങി കാരണം സിഹറാന്ന് പറഞ്ഞപ്പോ ഇവന്റെ മനസ്സിൽ പിന്നെ ബജാർ തുടങ്ങി. അള്ളാന്റെ മേലുള്ള തവക്കുല്, അള്ളാഹുവിന്റെ മേലുള്ള തവക്കുല്, ആ തവക്കുല് പോകുന്ന നിലക്ക് അത്ര അതും ബജാറായിരുന്നു. സിഹറില്ലാന്നൊന്നും പറയുന്ന മുജാഹിദൊന്നുമല്ല ഞാൻ, ഞാൻ ശൂന്യനെ. സിഹറൊക്കെ ഉണ്ട്, സിഹറൊക്കെ ഉണ്ട്, പക്ഷേ സിഹറ് പറഞ്ഞാൽ ഷെയ്ത്താനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചെയ്യുന്നതിന്റെ ശല്യങ്ങളാണ്. ആ ഷെയ്ത്താനെ കൂട്ടിപ്പിടിച്ച് ശല്യം ചെയ്യുന്നവർക്കും മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ഉത്തരവില്ലാതെ
അള്ളാന്റെ ഓർമ്മയില്ലാതെ അള്ള ഉദ്ദേശിക്കാതെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അതും ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വമാഹും ബിദാരീ നബീ ബിന്നഹൽ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ ഉത്തരവില്ലാതെ, അല്ലാഹുവിന്റെ ഉത്തരവില്ലാതെ അല്ല ഉണ്ടാകണം എന്ന് ഉദ്ദേശിക്കാതെ ഒരു സംഗതി ഉണ്ടാവില്ല. കടുത്ത തലവേദന, കടുത്ത ഊരവേദന, കടുത്ത സന്ധി വേദന, അല്ലെങ്കിൽ കച്ചവടത്തിലുള്ള വിഷമം, അല്ലെങ്കിൽ അതാ മനസ്സിന്റെ പ്രയാസം, അല്ലെങ്കിൽ അതാ ഭാര്യ പണി പോകല്, അല്ലേ ഭർത്താവിന് ദേഷ്യം പിടിക്കല്, അല്ലെങ്കിൽ അതാ ഉറക്കം വരാതിരിക്കൽ, അല്ലെങ്കിൽ ഉറക്കം കൂടിപ്പോകല്, ഇങ്ങനെ ഏത് വിഷയം ശല്യങ്ങളായി തോന്നുന്ന ഏത് കാര്യങ്ങൾ ശൈത്താനിന്റെ പ്രവർത്തനം മുഖേന എന്തു നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം അല്ലാ ഉദ്ദേശിച്ചെങ്കിൽ മാത്രം വമാഹും ബിദാരീ ബിഹി മിന്നഹൽ ഇല്ലാ ബിഇദ്നില്ലാഹ്. അതുകൊണ്ട് അമിതമായി ഒരു വിഷയത്തെയും നമ്മൾ പരിഗണിക്കരുത്, അമിതമായി ഒരു വിഷയത്തെയും നമ്മൾ ഭയപ്പെടരുത്. ഏത് വിഷയത്തെയും നേരിടാൻ മുസ്ലിമീങ്ങളെ കൈവശത്തിൽ ആയുധങ്ങളുണ്ട്. ആ ആയുധമെന്ന് പറയുന്നത് മൂർച്ചയുള്ള വാളല്ല, ചീഴിപ്പാഞ്ഞു പോകുന്ന വെടിയുണ്ടയല്ല, അതിനെയെല്ലാം മറികടക്കുന്ന വലിയ ആയുധമാണ് ഖുർആൻ. അതിനെയെല്ലാം മറികടക്കുന്ന വലിയ ആയുധമാണ് ദിക്ർ. അതിനെയെല്ലാം മറികടക്കുന്ന വലിയ ആയുധമാണ് പ്രാർത്ഥന. അതാണ് അദ്ദുആ സിലാഹുൽ മുഅ്മിൻ. മുഅ്മിനായ മനുഷ്യന്റെ ആയുധം പ്രാർത്ഥനയാണ്. മുഅ്മിനായ മനുഷ്യന്റെ ആയുധം പ്രാർത്ഥനയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കാതെ മലക്കിനും ഒന്നും ചെയ്യാൻ കഴിയൂല, ശൈത്താനും ഒന്നും ചെയ്യാൻ കഴിയൂല, ഒരു നബിക്കും കഴിയൂല. ശരിക്കും മനസ്സിലായിക്കൊള്ളണം, ഒരു നബിക്കും കഴിയൂല, ഒരു വലിയനും കഴിയൂല, ഒരു മുസ്ലിയാർക്കും കഴിയൂല, ഒരു പണക്കാരനും കഴിയൂല, ഒരു ജഡ്ജിക്കും കഴിയൂല, ഒരു മന്ത്രിക്കും കഴിയൂല, ഒരു ഭരണാധികാരിക്കും കഴിയൂല, ഒരു രാജാവിനും കഴിയില്ല, ഒരു മച്ചവനും കഴിയൂല, ഒരു ജീവിച്ചിരിക്കുന്നവനും കഴിയില്ല, ഒരു ജിന്നിനും കഴിയില്ല, ഒരു ശൈത്താനും കഴിയില്ല, ഒരു മലക്കിനും കഴിയില്ല. ഒരാൾക്കും അല്ലാഹു ഉദ്ദേശിച്ചതിനപ്പുറം ഇവിടെ ചെയ്യാൻ സാധ്യമല്ല. മുഅ്മിനായ മനുഷ്യന്റെ വിശ്വാസം അങ്ങനെയാണ്. മുഅ്മിനായ മനുഷ്യന്റെ വിശ്വാസത്തിൽ ഒരു ചെറിയ തകരാറ് ഒരു പുത്തൻവാദിക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയൂല. വൽ ഖൈരു ഖൈരിഹി വശരീ മിനല്ലാഹ്. ഏത് നന്മ കിട്ടുന്നുണ്ടെങ്കിലും ഏത് തിന്മ വരുന്നുണ്ടെങ്കിലും മിനല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ച് അവൻ നടപ്പാക്കുന്നതല്ലാതെ അവൻ സൃഷ്ടിച്ചു കൊടുക്കുന്നതല്ലാതെ ലോകത്തൊന്നുമില്ല. വഹും ബി അംരിഹി യഅമലൂൻ. മലക്കുകൾ പടച്ചവന്റെ ഓർഡർ പ്രകാരം മാത്രം പ്രവർത്തിക്കുന്നവരാണ്. യഅലമു മാ ബൈന ഐദിഹിം. അംബിയാക്കളെ അനുസ്മരിപ്പിക്കാൻ അല്ലാഹു തആല അവതരിപ്പിച്ചിറക്കിയ സൂറത്തുൽ അംബിയാഉ. ആ സൂറത്തുൽ അംബിയായിൽ അല്ലാഹു തആല പറയാണ്, യഅലമു മാ ബൈന ഐദിഹിം വമാ ഖൽഫഹും. നിങ്ങളുടെ ഏത് മാത്രമല്ല, നിങ്ങൾ കണ്ണുകൊണ്ട് കാണാത്ത മലക്കുകളുടെ പിന്നിൽ എന്തുണ്ട്, മലക്കുകളുടെ മുന്നിൽ എന്തുണ്ട്, അതെല്ലാം അല്ലാഹുവിന് നന്നായി അറിയാം. അവൻ അറിയാത്ത ഒരു കാര്യവും തന്നെ മലക്കുകളുടെ മുന്നിലില്ല പിന്നിലുമില്ല. വലാ യസ്ഫഊന ഇല്ലാ ലിമനിർത്തവാബ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആദരിച്ചിട്ടുള്ളവരാണ് മലക്കുകൾ എന്ന് പറഞ്ഞില്ലേ. ആദരവുള്ളവർക്ക് റബ്ബ് കൊടുക്കുന്നൊരു സമ്മാനമാണ് റെക്കമെൻഡിനുള്ള അധികാരം. സുഹൃത്തുക്കളെ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. എന്നിട്ട് എല്ലാവരും ഒരു റെക്കമെൻഡ് തേടണം. ഇർത്തക്കറുത്തു സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസല്ലമു അലൈഹി വൽ ഹബീബിൽ ആറ.
ഹബീബ്. അതേ അസ്സഫീഉൽ അബ്തഹീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന നേതാവാണ്. അതുപോലെ തന്നെയാണല്ലോ നബിയെ തെറ്റുകൾ പലതും എന്നിൽ വന്നുപോയിട്ടുണ്ട്, അവിടത്തോട് ഞാൻ സങ്കടം പറയുന്നു, എനിക്ക് റെക്കമെൻഡ് ചെയ്യണേ എന്നർത്ഥം വരുന്ന ഇർത്തക്കബൂത്ത് മുസ്ലിമീങ്ങൾ ചൊല്ലുന്നത്. അതുകൊണ്ടാണല്ലോ അമ്പിയാക്കൾ റെക്കമെൻഡ് ചെയ്യും, കാരണം അവർ ആദരിക്കപ്പെട്ടവരാണ്. അതുപോലെ തന്നെ ഔലിയാക്കൾ റെക്കമെൻഡ് ചെയ്യും, അവർ അള്ളാഹുവിങ്കൽ ആദരിക്കപ്പെട്ടവരാണ്. മലക്കുകളും അള്ളാഹ് പറഞ്ഞില്ലേ ലിബാദു മുക്രമൂൻ, ആദരിക്കപ്പെടുന്ന അടിമകളാണ് മലക്കുകൾ. അതുകൊണ്ട് തന്നെ അള്ളാഹ് പറയാണ് വലാ യസ്ഫഊന ഇല്ലാ ലിമനിർതദാ, അള്ളാഹു തൃപ്തിപ്പെട്ടവർക്കല്ലാതെ അവർ റെക്കമെൻഡ് ചെയ്യില്ല. മലകൾ റെക്കമെൻഡ് ചെയ്യുന്നത് ആർക്കാണ്? അള്ളാഹു തൃപ്തിപ്പെട്ടവർക്കല്ലാതെ. അതാ മലക്കുകൾ റെക്കമെൻഡ് ചെയ്യൂല. അള്ളാഹു തൃപ്തിപ്പെടാത്തവർ ആരാണ്? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ അംഗീകരിക്കാത്തവരെ അള്ളാഹു തൃപ്തിപ്പെടുന്നില്ല. അങ്ങനത്തെ ആളുകൾക്ക് മലക്കുകൾ റെക്കമെൻഡ് ഉണ്ടാവൂല. വലാ യസ്ഫഊന ഇല്ലാ ലിമനിർതദാ وَهُمْ مِنْ خَشْيَتِهِ مُشْفِقُونَ وَهُمْ مِنْ خَشْيَتِهِ مُشْفِقُونَ ആ മലക്കുകളെല്ലാം അള്ളാഹുവിനെ അങ്ങേറ്റം ഭക്തിപൂർവം താഴ്മയോടുകൂടെ ഭയപ്പെടുന്നവരാണ്. അള്ളാഹുവിനെ ഭയപ്പെടാത്ത ഒരു മലക്കുമില്ല, ഒരു നബിയുമില്ല, ഒരു വലിയുമില്ല, ഒരു മഹാനുമില്ല. എല്ലാവരും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അള്ളാഹ് ഒരു ഭീകരനാണെന്ന നിലക്കല്ല, അള്ളാഹ് അക്രമിയാണെന്ന നിലക്കല്ല. അള്ളാഹു തആല അവൻ കാരുണ്യം ചെയ്യുന്ന രാജാവാണ്. പക്ഷേ ആ കാരുണ്യം ചെയ്യുന്ന രാജാവ് എന്നെ ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ആദരിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മാത്രം ഞാൻ നന്ദി ചെയ്യുന്നവനാകണ്ടേ, ഞാൻ അതിനു മാത്രം സൽക്കർമ്മം ചെയ്യുന്നവനാകണ്ടേ, അതിനു വല്ല പോരായ്മയും സംഭവിച്ചിട്ടുണ്ടോ, സംഭവിച്ചു പോകുന്നുണ്ടോ എന്ന നിലക്ക് മഹാന്മാരെല്ലാം അള്ളാഹുവിനെ വല്ലാതെ ഭയപ്പെടുന്നവരാണ്. ഓ സുഹൃത്തുക്കളെ, മലക്കുകളും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് അതാണ്. അള്ളാഹുവിനോട് സ്നേഹം വേണം, അള്ളാഹുവിനോട് നമ്മുടെ മനസ്സിൽ ആഴമേറിയ ഭക്തി വേണം. ആ ഭക്തിയുള്ളവർ, ഹൃദയത്തിന് ഭക്തി കിട്ടിയവർ, അവരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ, അള്ളാഹുവിന്റെ യൂണിഫോമുകളെ, അഥവാ അള്ളാഹുവിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളെ ബഹുമാനിക്കുക എന്നത് അതിന്റെ ഒരു ഭാഗമാണ്. അമ്പിയാക്കളെ ആദരിക്കുന്നത്, അമ്പിയാക്കളെ അനുസ്മരിക്കുന്നത്, ഔലിയാക്കളെ അനുസ്മരിക്കുന്നത്, സാദാത്തീങ്ങളെ അനുസ്മരിക്കുന്നത്, ദീനീ പ്രവർത്തകന്മാരെ അനുസ്മരിക്കുന്നത്, അതുപോലെ ദീനിന്റെ പ്രചാരകന്മാരെ അനുസ്മരിക്കുന്നത്, അതെല്ലാം അള്ളാഹുവിനെ ബഹുമാനിക്കുന്ന ഭക്തിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിൽ വലഖദ് അതൈന മൂസാ വഹാറൂനൽ ഫുർഖാന വദിയാഅം വദിക്റൽ മുത്തഖീൻ, മൂസാ നബി അലൈഹിസ്സലാമിനെ അനുസ്മരിക്കുന്നു, ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ അനുസ്മരിക്കുന്നു. അത് കഴിഞ്ഞ ഉടനെ വലഖദ് അതൈന ഇബ്രാഹിമ റുസ്തഹു മിൻ ഖബ്ലു, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അനുസ്മരിക്കുന്നു. അതുപോലെ സുഹൃത്തുക്കളെ, ഓരോ അമ്പിയാക്കൾ ആരോരുത്തരെയായിട്ട് ഇങ്ങനെ അനുസ്മരിക്കുകയാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തിയ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അനുസ്മരിക്കുകയാണ്. ദാവൂദ് സുലൈമാന, ദാവൂദ് നബി അലൈഹിസ്സലാമിനെ അനുസ്മരിക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ അനുസ്മരിക്കുകയാണ്. അങ്ങനെ പ്രവാചകന്മാരെ അള്ളാഹു ജല്ല ജലാലുഹു ഖുർആനിൽ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ ചരിത്രങ്ങളും അവരെ കാലത്ത് നടന്ന സംഭവങ്ങളും അവർക്കല്ല കൊടുത്ത ബഹുമാനങ്ങളും ഒക്കെ ആവർത്തിച്ച് അള്ളാഹു തആല പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനാണിത്? കുല്ലൻ നഖ്സു അലൈക മിൻ അംബായിർ റുസുലി മാ നസബ്ബിതു ബിഹി ഫുആദക,
അമ്പിയാക്കളെ അനുസ്മരിക്കുമ്പോ, ഔലിയാക്കളെ അനുസ്മരിക്കുമ്പോ, മഹാന്മാരെ അനുസ്മരിക്കുമ്പോ, അവരെ ചരിത്രങ്ങൾ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കുമ്പോ അവരെ മനസ്സിന് ഈമാൻ വർദ്ധിക്കുകയാണ്, അവർക്ക് സ്ഥിരത വർദ്ധിക്കുകയാണ്, മനക്കരുത്ത് വർദ്ധിക്കുകയാണ്. അവരുടെ റൂട്ടിൽ തന്നെ ചലിച്ചാൽ പരാജയം സംഭവിക്കൂല. എന്ത് നട്ടം വന്നാലും, എന്ത് ത്യാഗം സഹിച്ചാലും, എത്ര ഉറക്കമൊഴിച്ചാലും, എന്ത് വന്നാലും അമ്പിയാക്കളെ വഴിയിൽ ജീവിച്ചാൽ എനിക്ക് നഷ്ടം വരൂല എന്ന ബോധം മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് മഹാന്മാരെ അനുസ്മരിക്കുന്നതിലൂടെയാണ്. ഖുർആൻ മഹാന്മാരെ ധാരാളമായി അനുസ്മരിക്കുന്നു. അതിന്റെ ഉദ്ദേശലക്ഷ്യം ഈമാൻ വർദ്ധിക്കലാണ്, മനസ്സിന് മനക്കരുത്ത് ലഭിക്കലാണ്, തഖ്വ വർദ്ധിക്കലാണ്. അത് വേണ്ടാന്ന് ഒരാൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെതിരായി ഒരാൾ സംസാരിച്ചാൽ, അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഈമാൻ ശക്തി വർദ്ധിക്കുന്നതിന് ഇവനെ ശൈത്താൻ അനുവദിക്കുന്നില്ല. ഈമാൻ ശക്തി കൂടുന്നതിന് ശൈത്താൻ തടസ്സം സൃഷ്ടിക്കുകയാണ്. ആ ശൈത്താന്റെ ആശയങ്ങളുമായി ഇവനിങ്ങനെ പോവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കും മഹാന്മാരെ അനുസ്മരിക്കുന്നു. അതിലെന്തെല്ലാം സൂറത്തുൽ അംബിയാ ഇപ്പൊ പറഞ്ഞാലുണ്ട് തീരുന്നു, അതുകൊണ്ട് ഇപ്പൊ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അല്ലാരെയൊക്കെ അനുസ്മരിച്ചു, ഒരു സമൂഹം, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളെ പിടിച്ച് പ്രാർത്ഥിച്ചു, നമ്മളോട് വിളിച്ചിട്ട് അതാ സങ്കടം പറഞ്ഞു. ഫസ്തജബ്ന ലഹു, ആ ലൂത്ത് നബി അലൈഹി സ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഉത്തരം കൊടുത്തു. ഫനജൈനാഹു അഹ്ലഹു മിനൽ കർബിൽ അദീം, ഭയങ്കരമായ വിപത്തിൽ നിന്ന്, വലിയ പ്രശ്നത്തിൽ നിന്ന് അതാ ലൂത്ത് നബി അലൈഹി സ്സലാമിനെയും ലൂത്ത് നബിയുടെ ആളുകളെയും നമ്മൾ രക്ഷപ്പെടുത്തി നബിയേ. വനസർനാഹു മിനൽ ഖൗമിൽ ലദീന കദബൂ ബിആയാതിന, നമ്മളെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് കളവാക്കിയ കക്ഷികൾ, ആ കക്ഷികളിൽ നിന്ന് മഹാനായ ലൂത്ത് നബി അലൈഹി സ്സലാമിനെ നമ്മൾ രക്ഷപ്പെടുത്തി സഹായിച്ചു. ഇന്നഹും കാനു ഖൗമ സൗഇൻ ഫഅഗ്റഖ്നാഹും അജ്മഈൻ, നൂഹ് നബി അലൈഹി സ്സലാത്തു വസ്സലാമിന്റെ ജനങ്ങളെ നമ്മൾ മുക്കി നശിപ്പിച്ചു. അങ്ങനെ നൂഹ് നബി അലൈഹി സ്സലാമിന്റെ ജനങ്ങളെ മുക്കി നശിപ്പിച്ചു. നൂഹ് നബിയാണ്, ലൂത്ത് നബി അലൈഹി സ്സലാം അല്ല. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനങ്ങളെ നശിപ്പിച്ചത് വേറെ അള്ളാഹു പറയുന്നുണ്ട്. മുക്കി നശിപ്പിച്ചത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനങ്ങളെയാണ്. അപ്പോ നൂഹ് അന്നിദനാദാ മിൻ ഖബ്ലു ഫസ്തജബ്നാ ലഹു ഫനജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അദീം വനസർനാഹു മിനൽ ഖൗമിൽ ലദീന കദബു ബിആയാതിനാ ഇന്നഹും കാനൂ ഖൗമ സൗഇൻ ഫഅഗ്റഖ്നാഹും അജ്മഈൻ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തി. അത് ലൂത്ത് നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുന്നതിന് മുമ്പാണ്. അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് ലൂത്ത് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അല്ലാഹു തആല സൂറത്തുൽ അംബിയായിൽ പറഞ്ഞു, വലൂത്തന്നാതൈനാഹു ഹുക്മൻ വഇൽമ, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നമ്മൾ ഇൽമ് കൊടുത്തു, ഹിക്മത്ത് കൊടുത്തു, പദാ തീരുമാനം പറയാനുള്ള അധികാരം കൊടുത്തു. വനജൈനാഹു മിനൽ ഖറിയത്തിൽ ലതീ കാനത് തഅ്മലുൽ ഖബായിസ്, വഷളായ മ്ലേച്ഛമായ നീചമായ തെറ്റ് ചെയ്തിരുന്ന ഒരു നാട്ടുകാർ, ആ നാട്ടുകാരിൽ നിന്ന് ലൂത്ത് നബി അലൈഹിസ്സലാമിനെ നമ്മൾ രക്ഷപ്പെടുത്തി. ഇന്നഹും കാനൂ ഖൗമ സൗഇൻ ഫാസിഖീൻ, വളരെ മോശമായ ഒരു ജനങ്ങളായിരുന്നു അവർ. അവർ ചെയ്തിരുന്നത് എന്താണ്? അവർ അതാ, അവർക്ക് ഇണകളായി ഭാര്യമാരെ സ്വീകരിക്കുന്നതിന് പകരം ഭംഗിയുള്ള ആൺകുട്ടികളെ കൊണ്ടുപോയി വികാര ശമനത്തിന് ഉപയോഗപ്പെടുത്തി. അങ്ങനെ ഭംഗിയുള്ള ആൺകുട്ടികളെ വികാര ശമനത്തിന് ഉപയോഗപ്പെടുത്തിയ ആ മ്ലേച്ഛമായ പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനം നടത്തിയ കക്ഷികളെ, അവരെ നമ്മൾ നശിപ്പിച്ചുകൊണ്ട് അവരോട് അതിനെതിരെ ശക്തമായി പോരാടി സംസാരിച്ച ലൂത്ത് നബി അലൈഹിസ്സലാമിനെ നമ്മൾ രക്ഷപ്പെടുത്തി. സുഹൃത്തുക്കളെ, ഖിയാമത്ത് നാൾ വരെയുള്ള പണ്ഡിതന്മാർക്ക്, സമൂഹത്തിലെ പ്രവർത്തകന്മാർക്ക് പ്രചോദനം നൽകുകയാണ്. ആരിവിടെ എന്ത് തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും
അവരെത്ര വലിയ മേൽക്കോയ്മയുള്ളവരാണെങ്കിലും ഏത് സ്വാധീനമുള്ളവരാണെങ്കിലും ഏത് കഴിവുള്ളവരാണെങ്കിലും അത് നോക്കി നിൽക്കുകയല്ല വേണ്ടത്. തെറ്റായ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി സംസാരിക്കുകയാണ് വേണ്ടത്. എങ്കിൽ അല്ലാഹു തആല അങ്ങനെ സംസാരിക്കുന്നവർ രക്ഷപ്പെടുത്തുമെന്ന് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമിനെ മുക്കി നശിപ്പിച്ച് നൂഹ് നബി അലൈഹിസ്സലാമിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തിയ വിവരം പറഞ്ഞ് അല്ലാഹു തആല ജനങ്ങൾക്ക് പ്രചോദനം നൽകുകയാണ്. ഇതുപോലെ സുഹൃത്തുക്കളെ, വദാവൂദ വ സുലൈമാൻ ഐദി ഹക്കുമാനി ഫിൽ ഹർസി ഇദിന ഫസദ് ഫീ ഗനമുൽ ഖൗമി വ കുന്നാ ലി ഹുക്മിഹിം ശാഹിദീൻ ഫഫഹംനാ സുലൈമാൻ വ കുല്ലൻ ആതൈനാ ഹുക്മൻ വ ഇൽമാ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ബാപ്പ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും ആ രണ്ടുപേരും ഒരു കൃഷിയെ സംബന്ധിച്ച് തീരുമാനം പറഞ്ഞ സംഭവം ഖുർആൻ എടുത്തു പറയുകയാണ്. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞ തീരുമാനത്തെക്കാൾ സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞ തീരുമാനം ഒന്നുകൂടി മികച്ചു നിൽക്കുന്ന തീരുമാനമായി. വക്കുന്നാലി ഹുക്മിഹിം ഷാഹിദീൻ അവരെ തീരുമാനത്തിന് നമ്മൾ സാക്ഷികളായിരുന്നു. നമ്മൾ അറിയാതെ എടുത്ത തീരുമാനമല്ല നമ്മളതാ, അവർക്ക് തീരുമാനം പറയാൻ അധികാരം കൊടുത്തിട്ട് തന്നെ എടുത്ത തീരുമാനമാണ്. ഫഫഹംനാ സുലൈമാന വക്കുല്ലന്നാതൈനാ ഹുക്മം വഇൽമാ. രണ്ടാളുകൾക്കും തീരുമാനം പറയാനുള്ള അധികാരം നമ്മൾ കൊടുത്തിട്ടുണ്ട്, അറിവും കൊടുത്തിട്ടുണ്ട്. രണ്ടാളും പറഞ്ഞ തീരുമാനം അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഒരു തീരുമാനത്തിന് കൂടുതൽ ഔചിത്യമുണ്ടെങ്കിൽ, കൂടുതൽ ഗുണകരമാണെങ്കിൽ മറ്റേ തീരുമാനമെടുത്ത ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മഹത്വത്തിനൊരു കുറവുമില്ല. വിത്രൂസ്കാരത്തിൽ കുനൂത്തോതണോന്ന് പറഞ്ഞ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അതേ സമയത്ത് സുബീസ്കാരത്തിൽ കുനൂത്തോതണോന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇത് ഏറ്റവും കൂടുതൽ ഉചിതമായ, ഏറ്റവും കൂടുതൽ ഉഷാറായ തീരുമാനം ഏതാ? ഷാഫിഈ വരായ നമ്മൾ വരെയും കുനൂത്ത് സുബീൽ ഓതണമെന്ന് പറഞ്ഞതാണ് ഇല്ലേ? എന്നാൽ അതേ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെയോ തീരുമാനത്തെയോ നമ്മൾ ചോദ്യം ചെയ്യൂല. നമ്മൾ ആദരവോടെ അതിനെ കാണും. അങ്ങനെയാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ചു. ഇങ്ങോട്ട് എല്ലാവരും ഒന്ന് തിരിഞ്ഞു പറഞ്ഞു നോക്കി നോക്കണം. അതെന്താണ്? ഖൂമൂലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ ഖുനൂത്ത് ഓതുന്നവരായ നിങ്ങൾക്ക് നിസ്കരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു. ഖുനൂത്ത് ഓതുന്നവരായ നിനക്ക് നിസ്കരിക്കണം എന്ന് ഖുർആൻ പറഞ്ഞു. ഖുനൂത്ത് നടത്തുന്നവരായ നിനക്ക് ഖുനൂത്ത് എന്നുള്ളതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അതിലൊരു വ്യാഖ്യാനമാണ് ഖുനൂത്ത് ഓതുന്നവരായ നിനക്ക് എന്നുള്ളത്. ഞാൻ പണ്ട് ചെറിയ മുത്തയാലിമായിരുന്ന കാലത്ത് തലശ്ശേരി ഒരു ഹോസ്പിറ്റലിൽ താമസിക്കേണ്ടി വന്നു വേറൊരു രോഗിനെയും കൊണ്ട്. ഇപ്പൊ തൊട്ടടുത്തൊരു പള്ളിയിൽ നിസ്കരിക്കാൻ പോയി. അപ്പൊ അവിടുന്ന് ഒരു പള്ളിയിൽ പങ്കെടുക്കുന്ന ഒരു പാവം സാധു മനുഷ്യനുണ്ട്. അയാൾ എന്നോട് പറഞ്ഞു, ഈ ഗ്രാസ മുസ്ലിയാര് അയാളെ കാര്യം പറയണ്ട, അങ്ങനെ നോടും അങ്ങനെയാണല്ലോ ഈ ചെറിയ ചോട്ടകളാ വലിയ വലിയ ആൾക്കാരെ പറ്റി പറയാ, അയാളെ കാര്യം പറയണ്ടെന്ന്. അയാൾ ഖൂമൂലില്ലാഹി ഖാനിതീൻ എന്ന് പറഞ്ഞ ആയത്തോതിയിട്ട് കുനൂത്ത് ഓതാൻ അർത്ഥം വെച്ചാൽ ഞാൻ ചെറിയ മുത്തായാലിമ എനിക്കിങ്ങനെ തോന്നി പഠിച്ചവനെ എന്തിനൊരു കണക്കുണ്ടല്ലോ, ഒരു ആനേനോട് കുത്താൻ വരുമോ ഒരു ഒന്നുമില്ലെങ്കിൽ ഒരു പോത്തെങ്കിലും ആണ്ടേ, ചെറിയ പൂത്ത കുത്താൻ വരാൻ പാടുണ്ടോ? അപ്പോ ഞാനിങ്ങനെ ആലോചിച്ച് പഠിച്ചവനെ ഇയാള് അസമസിലേക്ക് ചോദ്യം ചെയ്യാൻ മാത്രം ഇയാൾക്ക് വലിയ പേരുണ്ടോ? എനിക്കന്ന് തീരെ പേരില്ല, ഞാനൊരു മുത്തായാലിമാണ്. പക്ഷെ അസമസിലാർ എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമാണ് എന്ന് എനിക്കറിയാം. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ഇമാം സുയൂത്തി റളിയല്ലാഹുവിന്റെ അദ്ദുറുൽ മൻസൂർ എന്ന കിതാബ് തഫ്സീർ കാണുമ്പോ അതിൽ ഷഹീദുൽ മുസൈബ് റളിയല്ലാഹുവിന്റെ തഫ്സീർ ഞാൻ തന്നെ കണ്ടു. ഖൂമൂലില്ലാഹി ഖാനിതീൻ എന്ന് പറഞ്ഞതിന്റെ തഫ്സീർ കുനൂത്ത് ഓതുന്നവരായ നിലക്ക് നിസ്കരിക്കുക. അപ്പൊ അസമസിലാർ തഫ്സീർ പഠിച്ചിട്ട് പറഞ്ഞ ഇയാൾ തഫ്സീർ ഒന്നും കാണാത്തോണ്ട് പറഞ്ഞതാ. അപ്പൊ ഇങ്ങനെ വിവരമില്ലാത്തവൻ വിവരമുള്ളവരെ ചോദ്യം ചെയ്യുക. ഇപ്പോഴത്തെ ലോകം അങ്ങനെയാ, വിവരമില്ലാത്തവൻ വിവരമുള്ളവരെ ചോദ്യം ചെയ്യുക, എന്തോരു സുഖടന പറയുന്നു. അപ്പൊ അതുപോലെ നമ്മൾ ഒരിക്കലും വിവരമുള്ളവരെ ചോദ്യം ചെയ്യാൻ പോരുത്. നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഏറ്റവും വിവരമുള്ള പണ്ഡിതന്മാരാ, അവരെ ചോദ്യം ചെയ്യരുത്. നമ്മളൊരു മദ്ഹബ് ഫോളോ ചെയ്യുന്നു, ആ ഫോളോ ചെയ്യുന്ന മദ്ഹബ്
വളരെ കൂടുതൽ ഉഷാറായി നമ്മൾ വിചാരിക്കുകയും ചെയ്യുന്നു. അതങ്ങനെ തന്നെ അതേസമയത്ത് മറ്റൊരു മദ്ഹബിനെയും ചോദ്യം ചെയ്തു വിടാം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയി. ഖബർ സിയാറത്ത് ചെയ്യാൻ പോയി, മസ്അലയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഒരു നിലക്ക് പറയാം, അഭിപ്രായ വ്യത്യാസം അല്ല, വീക്ഷണ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. തോന്നുന്നു നിങ്ങൾ ഇതാണോന്നോ ഇതിങ്ങളാണോന്നും പറഞ്ഞില്ല, മനസ്സിലായില്ലേ? ഓരോരുത്തരും ഓരോരുത്തരുടെ മതം അനുസരിച്ച് നീങ്ങണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ അഭിപ്രായ വ്യത്യാസം ഇല്ല. വാസ്തവത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മതഹബാരൊക്കെ ഷാഫി അനുസരിച്ച് നീങ്ങണം എന്ന് ഷാഫി ഇമാം പറഞ്ഞില്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മതഹബാരൊക്കെ അബൂ ഹനീഫന്റെ മതഹബ് അനുസരിച്ച് നീങ്ങണം ഹനഫി മതഹബിന്റെ പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. ഓരോരുത്തരും ഓരോ മതഹബ് അനുസരിച്ച് നീങ്ങണമെന്നേ പറഞ്ഞു. അപ്പൊ പിന്നെ എങ്ങനെ രണ്ട് നിലക്ക് വരിക, രണ്ട് നിലക്ക് എങ്ങനെയാ വരിക എന്ന് ചിന്തിക്കുന്നവർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചരിത്രം സൂറത്തുൽ അംബിയായിൽ അള്ളാഹ് അനുസ്മരിപ്പിക്കുകയാണ്. ദാവൂദ് നബി അള്ളാഹ് നബുവത്ത് കൊടുത്ത നബിയാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അള്ളാഹ് നബുവത്ത് കൊടുത്ത നബിയാണ്. അതാ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ മുന്നിലേക്ക് ഒരു കൂട്ടർ വരുന്നു, ഞങ്ങൾക്ക് കുറെ ആടുകളുണ്ട്, ഈ ആടുകൾ ഈ കാണുന്ന കക്ഷികളുടെ കൃഷിയിലേക്ക് കയറിയിട്ട് ആ കൃഷി മുഴുവൻ രാത്രി സമയത്ത് തിന്ന് നശിപ്പിച്ചു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനോട് പറയാണ്, ഞങ്ങൾ എന്ത് നഷ്ടപരിഹാരം കൊടുക്കണം? ദാവൂദ് നബി ഇസ്ലാം ചോദിച്ചു, അവരെ കൃഷി എത്ര വിലക്കുണ്ടായിരുന്നു? അപ്പൊ അതിനൊരു വില കെട്ടി. നിങ്ങൾ ആടെത്ര വിലക്കുണ്ട്? അതിനും വില കെട്ടി. നോക്കുമ്പോ തുല്യ വിലയാ, ആട്ടിന്റെ വിലയും കൃഷിയുടെ വിലയും തുല്യ. എന്നാ ആട്ടിനെ പകരം കൊടുത്താളേ, ആട്ടിനെ പകരം കൊടുക്കാൻ ദാവൂദ് നബി ഇസ്ലാം തീരുമാനം പറഞ്ഞു. അതേ വിഷയത്തിൽ മകൻ സുലൈമാൻ നബി അലിഹിസ്സലാമിന്റെ മുമ്പിൽ അതാ കേസ് വന്നു. സുലൈമാൻ നബി അലിഹിസ്സലാം പറഞ്ഞു, അങ്ങനെ വേണ്ട, പിന്നെന്താ ചെയ്യ, ആട്ടിന്റെ ഉടമസ്ഥന്മാർ തൽക്കാലം ആട്ടിനെ കൃഷിയുടെ ഉടമസ്ഥന്മാർക്ക് വിട്ടുകൊടുക്കുക. ഈ ആ കാലയളവിൽ, അത് വിട്ടുകൊടുക്കുന്ന കാലയളവിൽ കൃഷിയുടമകൾ കൃഷിഭൂമി ആട്ടിന്റെ ഉടമസ്ഥന്മാർക്കും വിട്ടുകൊടുക്കുക. ആട്ടിന്റെ ഉടമസ്ഥന്മാർ കൃഷിഭൂമിയിൽ കൃഷി ഇറക്കട്ടെ. ആശീർണ സത്യപ്പലും രോമവും അതുപോലെ തന്നെ പ്രസവിച്ചു വരുന്ന കുട്ടികളൊക്കെ അതാ കൃഷി ഉടമകളിൽ എടുത്തോട്ടെ, ആടവിടെ തന്നെ കിടക്കട്ടെ. അങ്ങനെ അച്ചിയായ ആടവിടെ തന്നെ നിൽക്കുന്നു, കുട്ടിയെയും അതിൽ നിന്നുണ്ടാകുന്ന വരുമാനങ്ങളൊക്കെ അവരെടുക്കട്ടെ. ഇവരീ കൃഷി സ്ഥലത്ത് കൃഷി ചെയ്യട്ടെ. കൃഷി നേരത്തെ ഉള്ള അത്രയുമായി കഴിഞ്ഞാൽ കൃഷിസ്ഥലവും കൃഷിയും കൃഷിയുടമകൾക്ക് വിട്ടുകൊടുക്കുക. ആട്ടിനെ തിരിച്ച് ആട്ടിന്റെ ഉടമകൾക്ക് മറിച്ചും വിട്ടുകൊടുക്കുക. അപ്പൊ ആർക്കും നഷ്ടം വരുന്നില്ല, പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ, സുഹൃത്തുക്കളെ, രണ്ട് തീരുമാനങ്ങളിൽ അല്ല പറയുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാമിന് നമ്മൾ കൂടുതൽ നല്ല അറിവ്, കൂടുതൽ നല്ല തീരുമാനം പറയാനുള്ള അറിവ് നമ്മൾ കൊടുത്തു. ദാവൂദ് നബിയുടെ തീരുമാനവും നല്ല തീരുമാനം തന്നെ, കൂടുതൽ നല്ലത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ദാട്. അപ്പൊ ശാഖാപരമായ വിഷയങ്ങളിൽ നബിമാർക്കിടയിൽ രണ്ടു നിലക്ക് തീരുമാനം പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. ഇതേപോലെ ഇമാമിയങ്ങൾക്കിടയിൽ, അൽഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരക്കാരായ മഹാപണ്ഡിതന്മാരായ ഇമാമിയങ്ങൾക്കിടയിൽ രണ്ടു നിലക്ക് അഭിപ്രായം വന്നാൽ രണ്ടിന്റെ പേരിലും ആരെയും ആക്ഷേപിക്കാൻ പറ്റൂല. എല്ലാവരും ആദരിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരും തന്നെ. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അംബിയായിൽ അംബിയാക്കൾക്കുള്ള ചരിത്രങ്ങൾ അനുസ്മരിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. അത് പറഞ്ഞതിന് ശേഷം അതാ അല്ലാഹ് പറയുന്നു, വസഖർന മാ ദാവൂദൽ ജിബാല യുസബ്ബിഹുന വത്തൈറ വകുന്നാ ഫാഇലീൻ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, അചേതന വസ്തുക്കൾ അംബിയാക്കളുടെ കൂടെ സംസാരിക്കുകയാണ്. അതേ വസഖർന മാ ദാവൂദൽ ജിബാല, പർവ്വതത്തെ, മലകളെ, കല്ലുകളെ നമ്മൾ പാകപ്പെടുത്തി കൊടുത്തു ദാവൂദ് നബി അലൈഹിസ്സലാമിന്.
യുസബ്ബിഹന, പർവ്വതങ്ങൾ തസ്ബീഹ് ചൊല്ലുകയാണ്. ദാവൂദ് നബി തസ്ബീഹ് ചൊല്ലുമ്പോ ദാവൂദ് നബിക്ക് ഹരം കിട്ടണം, ഉറക്കു തൂക്കാതിരിക്കണം, നല്ല ഹരം കിട്ടണം. അതിന് ദാവൂദ് നബിയോടുകൂടെ പർവ്വതങ്ങളും തസ്ബീഹ് ചൊല്ലുകയാണ്. പർവ്വതം ദാവൂദ് നബി അലൈഹിസ്സലാമിന് തസ്ബീഹ് ചൊല്ലുന്ന നിലക്ക്, അവരുടെ ഓർഡർ പ്രകാരം തസ്ബീഹ് ചൊല്ലുന്ന നിലക്ക് അതാ അല്ലാഹു തആല പാകപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. പക്ഷിയെയും പാകപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ദാവൂദ് നബി തസ്ബീഹ് ചൊല്ലുമ്പോൾ പക്ഷികളും കൂടി ചൊല്ലുകയാണ്. ഒരു വലിയ ദിക്ര ഹൽക തന്നെ, പക്ഷികളും ദാവൂദ് നബിയും കൂടി ഒരു ദിക്ര ഹൽക. അതിലെല്ലാവരും പങ്കെടുത്തുകൊണ്ട് ദിക്ര ചൊല്ലുകയാണ്, തസ്ബീഹ് ചൊല്ലുകയാണ്. വകുന്നാ ഫാഇലീൻ, ഈ കഴിഞ്ഞു പോയ മഹാന്മാർ ഇത്തരത്തിലുള്ള അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. നമ്മൾ പ്രിയം വെച്ച നബിമാർക്ക്, നമ്മൾ പ്രിയം വെച്ച ഔലിയാക്കൾക്ക്, നമ്മൾ പ്രിയം വെച്ച മലക്കുകൾക്ക് നമ്മൾ പലതും ചെയ്തു കൊടുക്കുന്നവരാണ്. വഅല്ലംനാഹു സന്നത്തൽ ബൂസില്ലക്കും ലിതുഹ്സിനക്കും മിൻ ബഅസിക്കും ഫഹൽ അൻതും ശാക്കിറൂൻ. ഓ യുവാക്കളെ, നിങ്ങൾ വെറുതെ നടക്കാൻ പാടില്ല, തൊഴിലെടുക്കണം. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇരുമ്പിന്റെ പണിയെടുത്ത് ജീവിച്ച ആളാണ്. ആ ഇരുമ്പിന്റെ പണി കൊണ്ട് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇരുമ്പ് നമ്മൾ പാകപ്പെടുത്തി കൊടുത്തിരുന്നു. ആ ഇരുമ്പ് കൊണ്ട് പടയങ്കി ഉണ്ടാക്കിയിട്ട് മഹാനവറുകൾ വിതരണം ചെയ്യുകയാണ്. അങ്ങനെ വലിയ ഇരുമ്പിന്റെ പണിയെടുത്ത ആളാണ് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അത് നിങ്ങൾക്ക് ശത്രുപക്ഷത്തിന്റെ അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും കൂടിയാണ്. വലി സുലൈമാന റീഹ, എന്നാൽ അതിനേക്കാൾ വലുത് കേൾക്കണോ? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നമ്മൾ കാറ്റിനെ തന്നെ പാകപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. ഹസിഫതൻ തജ്രീ ബി അംരിഹി ഇലൽ അർളിൽ ലതീ ബാറക്നാ ഫീഹാ വകുന്നാ ബികുല്ലി ശൈഇൻ ആലിമീൻ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഓർഡർ ചെയ്യുന്നതനുസരിച്ച് കാറ്റ് ചലിക്കുകയാണ്. അങ്ങനെ സുലൈമാൻ നബിക്ക് ഒരു സ്ഥലത്തേക്ക് പോകണോ? ബൈത്തുൽ മുഖദ്സിലേക്ക് പോകണോ? ഷാമിലേക്ക് പോകണോ? ഫലസ്തീനിലേക്ക് പോകണോ? കാറ്റ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എടുത്തുകൊണ്ട് പോവുകയാണ്. എല്ലാം സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കീഴ്പ്പെടാത്ത ഒന്നുമില്ല. കൂമോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله آكم വഴിപ്പെടാതെ ജീവിക്കുന്ന ജീവികളാണല്ലോ ശൈത്താന്മാര്. ആ ശൈത്താന്മാരും സുലൈമാൻ നബിയുടെ കീഴിലാണ്. ശൈത്താന്മാരെ കൂട്ടത്തിൽ അതാ സുലൈമാൻ നബിക്ക് വേണ്ടി മുങ്ങൽ വിദഗ്ധരായ ശൈത്താന്മാര്. ആ ശൈത്താന്മാര് കടലിലെങ്ങ് മുങ്ങുകയാണ്. എന്നിട്ട് കടലിൽ നിന്ന് നല്ല മുത്തുകളും വലിയ വൈരങ്ങളൊക്കെ, കടലിൽ നിന്ന് നല്ല വില പിടിച്ച കല്ലുകൾ വാരിക്കൊണ്ടുവന്ന് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ശൈത്താന്മാര് കൊടുക്കുകയാണ്. വേറെയും പല ജോലികളും ശൈത്താന്മാർ സുലൈമാൻ നബിക്ക് എടുത്തു കൊടുക്കുകയാണ്. സുലൈമാൻ നബിക്ക് ബിൽഡിംഗ് പണിയണോ? അതിന് വേറെ ആരെയും നോക്കണ്ട, ശൈത്താന്മാര് പണിയെടുക്കുകയാണ്, പണി എടുപ്പിക്കുകയാണ്. എല്ലാ ശൈത്താനും സുലൈമാൻ നബിയുടെ കീഴിലാണ്. ശൈത്താൻ ജോലിയെടുക്കുകയാണ്. പണിയെടുക്കുന്നത് ശൈത്താന്മാരാണ്. ചിലപ്പതാ ആ പണിയെടുത്ത് അസർ വരെ പണിയെടുത്തൊരു ബിൽഡിംഗ് ഉണ്ടാക്കി, പിന്നെ പണിയൊന്നും ഇല്ലാന്ന് തോന്നിയാ പിന്നെ അതങ്ങ് പൊളിച്ചാളിയും. അതുകൊണ്ട് അവരെ നമ്മൾ തന്നെ സംരക്ഷിക്കുന്നവരായിരുന്നു. അവർക്ക് കാവലൊക്കെ നമ്മൾ തന്നെ കൊടുക്കുകയാണ്. അയ്യൂബ്, അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ ഓർക്കുക. ഇതിനാദാ ഓരോ അമ്പിയാക്കളുടെയും ചരിത്രങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അനുസ്മരണത്തിലൂടെ പാഠങ്ങൾ നൽകുകയാണ് സമൂഹത്തിന്. അതേ ശൈത്താൻ വഴിപ്പെട്ട എത്രയോ മഹാന്മാരുണ്ട്, ശൈത്താനെ കൊണ്ട് പണിയെടുപ്പിച്ചവരുണ്ട്, അതേ കാറ്റിനെ വഴിപ്പെടുത്തിയവരുണ്ട്. അങ്ങനെ ഏതെല്ലാമോ നിലക്കുണ്ട്, വലിയ പ്രൗഢമായ ജീവിതം നയിച്ചവരുണ്ട്. സുലൈമാൻ നബി ഇസ്ലാം അങ്ങനത്തെ മഹാനാണ്. പ്രൗഢമായ ജീവിതം, അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് പണ്ഡിതന്മാരെന്ന് പറഞ്ഞില്ലേ?
പണ്ഡിതന്മാരിലും അതുപോലെ തന്നെ രണ്ടു കൂട്ടരുണ്ടാകും. ചിലർ വളരെ ഞെരുക്കത്തിൽ ജീവിക്കുന്ന പണ്ഡിതന്മാരുണ്ടാകും, ചിലർ നല്ല പ്രൗഢിയുള്ള ജീവിതം നയിക്കുന്ന പണ്ഡിതന്മാരുണ്ടാകും. അമ്പിയാക്കൾ രണ്ടു തരത്തിലുള്ളതുപോലെ പണ്ഡിതന്മാരിലും രണ്ടു തരക്കാരെയും കാണും. അബ്ദുൽ ഹാബിസ് സറാനി റളിയല്ലാഹു അൻഹു അതവിടുത്തെ ലതായിഫുൽ മിനിൽ വളരെ വിശദമായി വിവരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അയ്യൂബ് ഇദ്നാദാ റബ്ബഹു ലോകത്തിന് പാഠമാണിത്, ലോകത്തിന് അനുസ്മരണമാണിത്, ലോകത്തിന് പഠിക്കാൻ വേണ്ടിയാണിത്. ഞാൻ അതായത് ഖുർആനിൽ ഇതൊക്കെ പറയുന്നത് അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരു വലിയ പരീക്ഷണത്തിന് വിധേയമാവുകയാണ്. തോലിന്റെയും എല്ലിന്റെയും മധ്യത്തിൽ കഠിനമായ വേദനയാണ്, സഹിക്കാൻ കഴിയാത്ത വേദനയാണ്. ആ വേദന കൊണ്ട് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രയാസപ്പെട്ടപ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസം എന്നെ സ്പർശിച്ചിരിക്കുന്നു എന്ന് പടച്ച റബ്ബിനോട് താണുകയാണ് പറയുകയാണ്. എന്റെ പ്രയാസം സ്പർശിച്ചിരിക്കുന്നു. നീ അർഹമുർ റാഹിമീനാണല്ലോ അല്ല പറയുന്നു. ഫസ്തജബ്നാലഹു അത അയ്യൂബ് നബി അലൈഹിസ്സലാം ഉത്തരം ചെയ്തു. മഹാൻ അവർക്കുള്ള പ്രയാസം രോഗം നമ്മൾ മാറ്റിക്കൊടുത്തു. ഇബാദത്തെടുക്കുന്ന ആളുകൾക്ക് അതാ പാഠമാണ്, അനുസ്മരണമാണ്, മനസ്സിലാക്കാനാണ്. അള്ളാഹു ജല്ല ജലാലു പറയുന്ന നമ്മൾ അദ്ദേഹത്തിന് റഹ്മത്ത് കൊടുത്തു, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്തു. ഇങ്ങനെ സുഹൃത്തുക്കളെ പിന്നെയും പറയാണ്, ഇസ്മായില ഇസ്മായിൽ നബിയെ ഓർക്കുക, വൈദിരീസ ഇദിരീസ് നബിയെ ഓർക്കുക, വദൽ കിഫിലി ദുൽകിഫിൽ ദൽകിഫിൽ ദുൽകിഫിൽ അലൈഹിസ്സലാമിനെ ഓർക്കുക. കുല്ലും മിനസ്സാബിരീൻ അവരെല്ലാം ക്ഷമാശീലന്മാരായിരുന്നു, വളരെ ക്ഷമയോടുകൂടെ പ്രവർത്തിച്ചവരായിരുന്നു. വദഖൽനാഹും ഫീ റഹ്മത്തിനാ ക്ഷമയോടുകൂടെ പ്രവർത്തിച്ച മഹാന്മാരായതിനാൽ തന്നെ അവരെ നമ്മളതാ നമ്മുടെ കാരുണ്യത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു, അവർക്കൊക്കെ സ്വർഗം കൊടുക്കുന്നു, നമ്മളെ റഹ്മത്ത് അവർക്ക് നൽകുന്നു. ഇന്നഹും മിനസ്സാലിഹീൻ അവരെല്ലാം സാലിഹീങ്ങളിൽപ്പെട്ടവരാണ്, സജ്ജനങ്ങളിൽപ്പെട്ടവരായിരുന്നു. സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു സൂറത്തുൽ അംബിയാ അനുസ്മരണത്തിന് വേണ്ടി ഇറക്കിയിട്ട് ഓരോ നബിമാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ഓരോ വിധത്തിലും നമ്മൾ ക്ഷമിക്കുന്നവരാകണം. ചോദിക്കട്ടെ, സുബിഹിന്റെ സമയത്ത് എഴുന്നേറ്റ് രണ്ടരക്കയത്ത് നിസ്കരിക്കാൻ ഒരൽപ്പം ക്ഷമ വേണ്ടേ? ശരീരത്തെ ബന്ധ ചെയ്യാൻ കഴിയണ്ടേ? അത് സാധിക്കാത്തവൻ ഞാൻ സി എം വലിയുള്ള എന്റെ ആണ്ടിന് പോകുന്നു എന്ന് പറഞ്ഞതിന് എന്ത് അർത്ഥമാണ്? സുബിഹി കഥ ആക്കുന്നവൻ, സുബിഹി നിസ്കരിക്കാത്തവൻ ഞാൻ സി എം വലിയുള്ള എന്റെ ആളാണെന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണ്? ഞാൻ അതാ ടി എസ് കെ തങ്ങൾ ആളാണെന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണ്? അതേ പലിശ വാങ്ങുന്നവനും കൊടുക്കുന്നവനും ഞാൻ സി എം വലിയുള്ള എന്റെ ആളാണെന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണ്? പരിശുദ്ധ റമദാനിലെ നോമ്പിന് വില കൽപ്പിക്കാത്തവൻ ഔലിയാക്കളുടെ ആളാണെന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണ്? അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ വഴി, സാലിഹീങ്ങളുടെ വഴി, അത് അല്ലാഹു തന്നെ പറഞ്ഞില്ലേ? ഫർളാക്കിയ കാര്യങ്ങൾ ചെയ്യാതെ എന്നിലേക്കൊരാൾക്കും അടുക്കാൻ സാധ്യമല്ല. അത് അല്ലാഹു തന്നെയാ പറഞ്ഞിട്ടുള്ളത്, അത് തന്നെയാണ് ഖുർആനിൽ അല്ല പറഞ്ഞത്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ അല്ലദീന ആമനു വകാനൂ യതഖൂൻ. ടെൻഷനില്ല, ഭയമില്ല, അല്ലാഹുവിന്റെ റഹ്മത്തിൽ കടന്ന സാലിഹീങ്ങൾക്ക് ആമനു ഉറച്ച വിശ്വാസമുള്ളവരാണ്. വകാനൂ യതഖൂൻ,
അവർ അല്ലാഹുവിന്റെ ശിക്ഷയെ സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹ് കൽപ്പിച്ചതൊക്കെ എടുത്തു ജീവിക്കുന്നവരാണ്. അല്ലാഹു തആല കൽപ്പിച്ചതൊക്കെ എടുത്തു ജീവിക്കുന്നവരാണ്. അല്ലാഹു വിരോധിച്ചതൊക്കെ ഒഴിച്ച് ജീവിക്കുന്നവരാണ്. നേർക്ക് നേരെ ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള ജീവിതത്തിനല്ലേ സിറാത്തുൽ മുസ്തഖീമിലുള്ള ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതം നമുക്ക് കിട്ടാനല്ലേ, അത് നമുക്ക് നിലനിന്ന് കിട്ടാനല്ലേ ദിനേന നമ്മൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുന്നത്. ആ നേർക്ക് നേരെ ഇസ്തിഖാമത്തിന്റെ വഴി, നേർക്ക് നേരെ ജീവിക്കുന്ന വഴി, ആ വഴിയിൽ ജീവിക്കുന്നവരെ കുറിച്ചാണല്ലോ ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹു സുമ്മസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, ദുഃഖമില്ല, പേടിയില്ല, അല്ലയാണ് റബ്ബെന്ന് മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിച്ച് നേർക്ക് നേരെ ജീവിക്കുന്നവർക്ക് പേടിക്കേണ്ടതില്ല, അവർക്ക് ദുഃഖിക്കേണ്ടതില്ല. അങ്ങനെ ജീവിക്കുന്ന ആളുകളുടെ വഴിയിൽ നടക്കുക എന്നതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വഴി പിന്തുടരുക എന്ന് പറയുന്നത്. അതാണ് നീ അനുഗ്രഹിച്ച മഹാന്മാരുടെ പാതയിൽ, നീ അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴിയിൽ ഞങ്ങളെയും നീ വഴി നടത്തണേ. സുഹൃത്തുക്കളെ, ലോകത്ത് കഴിഞ്ഞു പോയ ഏതെല്ലാം മഹാന്മാരുണ്ടോ അവർക്ക് ബുദ്ധിക്ക് സ്ഥിരതയുണ്ടോ? അവർ കൃത്യമായി നിസ്കരിച്ചവരാണ്. കാരണം ബുദ്ധിയും ശുദ്ധിയും ഉള്ളവർക്ക് നിസ്കാരം അഞ്ചു വക്ത് നഷ്ടപ്പെടാതെ കൃത്യമായി നിസ്കരിക്കൽ നിർബന്ധമാണ്, മറ്റ് ഫറളുകളെടുക്കൽ നിർബന്ധമാണ്. അതേ സുഹൃത്തുക്കളെ, അപ്പൊ ബുദ്ധി തെറ്റിപ്പോകാത്ത മുഴുവൻ മഹാന്മാരും അതേ കൃത്യമായി അഞ്ചു വക്ത് നിസ്കരിച്ചവരാണ്. അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴിയിൽ ജീവിക്കണം, അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴിയിൽ നടത്തണം, അതുപോലെ നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം, കള്ളു കുടിക്കരുത്, പലിശ വാങ്ങരുത്, പലിശയുമായി ബന്ധപ്പെടരുത്, അന്യന്റെ കുറ്റവും കുറവും പറയരുത്, ആരെയും ഗൈബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയരുത്, ഒരിക്കലും തന്നെ ആരെയും ചീത്ത പറയരുത്, ആരെയും തന്നെയും സൽത്താക്കരുത്. അത്തഹുവാഹുന തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. മനസ്സ് വളരെ ക്ലിയറായി അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വൈരാഗ്യമില്ലാതെ, വിദ്വേഷമില്ലാതെ, ദുനിയാവിന്റെ സ്ഥാനമാനത്തിന് പരസ്പരം മത്സരിക്കാതെ, ദുനിയാവിന്റെ സ്ഥാനമാനത്തിന് വേണ്ടി കടിപിടിയൂടാതെ, അതിനുവേണ്ടി അക്രമം നടത്താതെ, അതിനുവേണ്ടി അയൽവാസിയുമായി പിണങ്ങാതെ, അതിനുവേണ്ടി കുടുംബം തെറ്റാതെ, അതിനുവേണ്ടി അതാ ആദരിക്കപ്പെടേണ്ടവരെ അനാദരിക്കാതെ നമ്മുടെ ജീവിതം നയിക്കണം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം വൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ, പിഴച്ചു പോയവരുടെ വഴിയല്ലേ അല്ല, അല്ലാഹു തേല വെറുത്തവരുടെ വഴിയല്ലേ അല്ല, ശരിയായ മുഅ്മിനീങ്ങൾ മുത്തഖികളുടെ നേർക്ക് നേരെയുള്ള വഴി. ആ വഴിയിൽ ഭാര്യയെ പീഡിപ്പിക്കലില്ല, ഭാര്യയെ ചീത്ത പറയലില്ല, ഭാര്യയെ അക്രമിക്കലില്ല, ഭാര്യയെ സ്നേഹിക്കൽ മാത്രമേ ഉള്ളൂ. ആ വഴിയിൽ ഭർത്താവിനെ വഞ്ചിക്കലില്ല, ആ വഴിയിൽ കുട്ടികളോട് കാരുണ്യമല്ലാതെ അക്രമ പ്രവർത്തനങ്ങളില്ല, ആ വഴിയിൽ വലിയവരെ ബഹുമാനിക്കലല്ലാതെ നിന്ദിക്കലില്ല, സ്ഥാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളില്ല. സാലിഹീങ്ങള വഴി, ആ വഴിയിലങ്ങ് ജീവിക്കുമ്പോ അവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവൻ, അവനാണ് ഖുർആൻ കൊണ്ടുറപ്പിച്ചവൻ, അവനാണ് വാസ്തവത്തിൽ അല്ലാഹുവിലേക്ക് അടുത്തവൻ. ആ നിലക്ക് ജീവിച്ച് മരിക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സദസ്സുകൾ അല്ലാഹു തആല പൊരുത്തപ്പെട്ട സദസ്സുകളാക്കട്ടെ. മഹാന്മാരെ അനുസ്മരിക്കുന്നത് അവരെ അനുസ്മരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല, ആ അനുസ്മരണത്തിലൂടെ നമുക്ക് കുറച്ച് കലക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയല്ല. കലക്ഷൻ പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, സാധു പെൺകുട്ടികളെ കല്യാണത്തിന് വേണ്ടി, അതുപോലെ പാവപ്പെട്ടവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് അതാ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി, പാവപ്പെട്ടവർക്ക്
ഒക്കെ ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടി, അതിനൊക്കെ കലക്ഷൻ എടുക്കുന്നത് പുണ്യകർമ്മമാണ്, കൊടുക്കുന്നതും പുണ്യകർമ്മമാണ്. അത് പാടില്ലെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ഇതുപോലെ മരണപ്പെട്ടവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. നമ്മുടെ ലക്ഷ്യം എന്താണ്? മഹാന്മാരെ അനുസ്മരിക്കുന്നതിനാലുള്ള ലക്ഷ്യം, മഹാന്മാരുടെ വഴി പിന്തുടർന്ന് ജീവിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ പുരോഗമിക്കലാണ്, മറ്റുള്ളവരെ ആ രംഗത്തേക്ക് പ്രചോദനം നൽകലാണ്, അല്ലാതെ അതുകൊണ്ടൊരു കാര്യലാഭമുണ്ടാക്കലല്ല. ഈ ബോധത്തോടുകൂടി നാം സി എം വലിയുള്ളാഹിയെ അനുസ്മരിക്കേണ്ടതുണ്ട്. അതുപോലെ സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയില്ലേ, കാലം കുറെ ജീവിച്ചിട്ട് ഒരുപാട് മുതലാളിമാര് വന്ന് പ്രശ്നങ്ങൾ പറയുന്ന പ്രശ്നം പരിഹരിച്ചിട്ട് അവരിൽ നിന്ന് ധാരാളം ഹദീയങ്ങൾ വാങ്ങിവെച്ചിട്ട് മരിക്കാൻ നോക്കുന്ന സമയത്ത് ഒരിഞ്ച് ഭൂമി പോലും സമ്പാദിക്കാതെ ഉള്ളത് മുഴുവനും കൊടുത്തു തീർത്തുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞ സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹു. കുറെ അനുയായികളുണ്ടെങ്കിൽ കുറെ പണം പിണുങ്ങാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന വ്യാജത്തരീഖത്തിന്റെ ആളായിരുന്നില്ല. അതുപോലെ ജനങ്ങളെ സ്ഥാനമാനം ഉദ്ദേശിച്ച് അതാ കയറി ഇറങ്ങിയവരായിരുന്നില്ല. ഇതുപോലെ മഹാനായ തങ്ങളവരുകൾ നിങ്ങളെ നാട്ടിൽ ജീവിച്ചതല്ലേ, എന്തൊരു ലോലമായ സ്വഭാവമായിരുന്നു, എന്തൊരു നല്ല കാർക്കശ്യമുള്ള സ്വഭാവമായിരുന്നു. ദീനിന്റെ വിഷയം വന്നാൽ, പരിശുദ്ധ ദീനിന്റെ കാര്യം വന്നാൽ അതിലുറച്ച നിലപാടാണ്. അതേസമയത്ത് ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ ഏത് മോശക്കാരനെയും നന്നാക്കണമെന്ന നിലയ്ക്ക് വളരെ വിനയാന്യതനായ പെരുമാറ്റമാണ്. ആ നിലയ്ക്ക് ആര് മാതൃകാപരമായ ജീവിതം നയിച്ചോ അവരെ പിന്തുടരാൻ അവരെ അനുസ്മരിക്കൽ അനിവാര്യമാണ്. അതുപോലെ മഹാനായ ഇകേഹസ് മുസ്ലിയാരെ കുറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു, സുന്നത്തു ജമാഅത്തിന്റെ ആശയപ്രചരണത്തിന് വേണ്ടി ജീവിതം അർപ്പിച്ച ആ നേതാവ് അല്ലാഹു തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതുപോലെ ആരെല്ലാം ഈ മാസത്തിൽ വിട്ടുപിരിഞ്ഞവരുണ്ടോ അല്ലാഹു അവരെയും നമ്മയുമെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ സദസ്സിലേക്ക് വരണം. നമുക്ക് പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് നീ ബ്രാക്കിജാബത്തുള്ള മജ്‌ലിസായി ഞങ്ങൾ ഇന്ന് കബൂൽ ചെയ്യണേ. മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു, ഐഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കാലഘട്ടത്തിൽ മകനാണ്. സുഹൃത്തുക്കളെ, വലിയ ആത്മീയതയുള്ള മഹാനാണ്. അതേ പാതയാ സമയത്ത് മദീനത്തെ പള്ളിയിലിരിക്കുമ്പോ തൊട്ടടുത്ത് അതാ ഒരാൾ ഇരിക്കുന്നുണ്ട്. അന്നത്തെ പകലിൽ വലിയ പ്രാർത്ഥന മദീനയിൽ നടന്നിരുന്നു, വെള്ളം കിട്ടാൻ, മഴ കിട്ടാൻ. പക്ഷെ മഴ പെയ്തിട്ടില്ല. അതാ നിന്റെ നബിയുടെ നാട്ടുകാർ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചിട്ടും നീ മഴ തന്നില്ലല്ലോ. ഞാൻ നിന്നോട് ഒറ്റയ്ക്ക് സ്വകാര്യത്തിൽ അതാ നബി തങ്ങളെ പള്ളിയിലിരുന്ന് പറയുന്ന് ഞങ്ങൾക്ക് മഴ തരണേ. നേരത്തെ വലിയ കൂട്ടുപ്രാർത്ഥന നടന്നിട്ടുണ്ട്, ഉത്തരം കിട്ടിയിട്ടില്ല. സുബ്ഹാനല്ലാ, ഈ മനുഷ്യൻ അല്ലാഹുവോടങ്ങ് പറയുമ്പോ അതാ മിന്നൽ വരുന്നു, കാർമേഘം വരുന്നു, അതാ ഘോരമായ മഴ പെയ്യാൻ പോകുന്നു. മഴ പെയ്യാൻ പോകുന്നത് കാണുമ്പോ ഇദ്ദേഹം പൊട്ടിപ്പൊട്ടിക്കരയാണ്, ഞാൻ ആരാണ് അല്ലാ, എന്റെ ദുആക്ക് ഉത്തരം കിട്ടാൻ ഞാനും ആരുമല്ലല്ലോ അല്ലാ, ഞാൻ ആരുമല്ലല്ലോ അല്ലാ. ദുആക്ക് ഉത്തരം കിട്ടലും പരീക്ഷണമാണ്, കറാമത്തുകളും പരീക്ഷണമാണ്. അതിന്റെ പേരിലൊന്നും മഹാന്മാർ അഹങ്കരിക്കൂല. മഹാന്മാര് ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കൂല. മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഘോരമായ മഴയങ്ങ് പെയ്തു. സുബീ നിസ്കരിച്ച് ജമാഅത്ത് കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോ എനിക്കൊന്ന് തോന്നി അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം. ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ ഇറങ്ങി. പക്ഷേ മഴ പെയ്ത് വെള്ളവും ചളിയുമായതിനാൽ അല്പം കുപ്പായവും തുണിയുമൊക്കെ കയറ്റിപ്പിടിച്ച് നടക്കാൻ പറ്റുന്നുള്ളൂ. അത് ശ്രദ്ധിച്ച് നടക്കുമ്പോ അയാളങ്ങ് കടന്നുപോയി, അങ്ങോട്ട് പോയി, പിടികിട്ടിയില്ല. പിറ്റേ ദിവസം ഞാൻ രാത്രി കതലേ ദിവസം പോലെ പള്ളിയിലിരിക്കുമ്പോ ആ മഹാനപ്പുറത്ത് വിവാദത്തിൽ മുഴുകിയത് കണ്ടു. ഞാൻ ഇന്നത്തെ തകിന്റെ കൂടെ പോകണമെന്ന് തീരുമാനിച്ചു.
സുബിഹി നിസ്കാരം കഴിഞ്ഞു പോകുമ്പോ പിന്നാലെ നടന്നു അദ്ദേഹം കയറിപ്പോയ റൂമ് ഞാൻ കണ്ടെത്തി. ഞാൻ തിരിച്ചു വന്ന് കുറെ സമയം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ റൂമിന്റെ സമീപത്തേക്ക് ചെന്നപ്പോ ഒരു വലിയ വീട് കുറെ ആളുകൾ താമസിക്കുന്നുണ്ട്. അതിലൊരു റൂമിൽ ഇദ്ദേഹമാ താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ സമീപത്ത് കുറെ പഴയ ചെരിപ്പുണ്ട്, ചെരിപ്പിന്റെ വള്ളിയുണ്ട്, ചെരിപ്പ് തുന്നുന്ന സൂചിയുണ്ട്. അദ്ദേഹം ചെരിപ്പ് തുന്നുന്ന ആളാണ്, ചെരിപ്പ് കുത്തുന്ന ആളാണ്. ഞാൻ ചെന്ന് സലാം പറഞ്ഞപ്പോ നിങ്ങളെ ചെരിപ്പ് തുന്നാനുണ്ടോ എന്നോട് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു അല്ല, ഇന്നലെ രാത്രിയിൽ, ഇന്നലെ അമിഞ്ഞാൻ രാത്രിയിൽ നിങ്ങളെയല്ലേ കണ്ടിരുന്ന ആ മഴ പെയ്ത സമയത്ത് പള്ളിയില്. ഇതങ്ങ് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് രോഷാകുലനായി. നിങ്ങൾക്ക് എന്താണ് നോക്കേണ്ട ആവശ്യം? സുബ്ഹാനല്ലാഹ്, ഞാൻ പേടിച്ചുപോയി, ഞാൻ ഇറങ്ങിപ്പോയി, ഞാൻ പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, ഞാൻ പിറ്റേന്ന് രാത്രിയിൽ പള്ളിയിൽ വന്ന് നോക്കും, അദ്ദേഹത്തെ കാണുന്നില്ല. അതിന്റെ പിറ്റേ ദിവസം വീണ്ടും ഞാൻ ആ വീടും തെളിഞ്ഞു ചെന്നപ്പോ വീട്ടുകാരെന്നോട് മുഹമ്മദ് മുങ്കതിരെ, നിങ്ങളും അദ്ദേഹം തമ്മിൽ എന്താ പ്രശ്നം? നിങ്ങൾ ഇവിടെ വന്ന് പോയപ്പോൾ ഉടനെ തന്നെ സഞ്ചിയെടുത്ത് ആ ചെരിപ്പ് തുന്നുന്ന സൂചിയും ഉപകരണങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വസ്തുക്കളൊക്കെ എടുത്ത് കെട്ടാക്കിയിട്ട് അദ്ദേഹം പോയിക്കളഞ്ഞല്ലോ, പോയ വഴിയറിയില്ലല്ലോ. ഞാൻ മദീന മുഴുവനും തെരഞ്ഞു നോക്കിയിട്ട് അദ്ദേഹത്തെ കാണുന്നില്ല. സുഹൃത്തുക്കളെ, മഹാന്മാരിൽ പലരും പലപ്പോഴും അവരെ അറിയാൻ പോലും ഇഷ്ടപ്പെടൂല. അവരെ മനസ്സ് റബ്ബിലേക്ക് നീങ്ങിയവരാണ്. എന്നാൽ അറിയപ്പെടുന്നവരും ഉണ്ടാകാം. നമ്മൾ ആരെയും നിന്ദിക്കാൻ പോകണ്ട, നിസ്സാരപ്പെടുത്താൻ പോകണ്ട. അതേസമയം അള്ളാന്റെ ദീനിനെതിരായി, അള്ളാന്റെ ദീനിന്റെ നിയമത്തിനെതിരായി, അള്ളാഹുവിന്റെ ദീന് നിലനിർത്തുന്ന പണ്ഡിതന്മാർ വലനും സാരാൻ അവിടെ നോക്കി നിൽക്കാൻ പണ്ഡിതന്മാർക്ക് പാടില്ല. അദ്ദേഹത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കേണ്ട ബാധ്യത പണ്ഡിതന്മാർക്കുണ്ട്. അത് പണ്ഡിതന്മാരെ നിർവഹിക്കുമ്പോൾ ആരെന്ത് പറഞ്ഞാലും ആരെന്ത് ചെയ്താലും പണ്ഡിതന്മാർ പതറാൻ പാടില്ല. അമ്പിയാക്കളുടെ വഴി പിന്തുടർന്ന് അതാ പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവേ, ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും ചലനങ്ങളും മറ്റങ്ങളും സംഘടനകളും സംരംഭങ്ങളും സ്ഥാപനങ്ങളും എല്ലാം നിന്റെ പൊരുത്തത്തിലാക്കണേ റഹ്മാനെ. ഞങ്ങളെ സദസ്സുകൾ ദുആത്തി ഇജാബത്തുള്ളതാക്കണേ റഹ്മാനെ. ഫാത്തിഹയും സൂറത്തും ബഹുമാനപ്പെട്ട തങ്ങളുടെ പേരിലും അതുപോലെ സി എം മുലിദാരുടെ പേരിലും മറ്റ് എല്ലാ സാലിഹികളുടെ പേരിലും ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം.